abuse leads to cancer, heart attacks, lung disorders and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc. or their promotion in any manner. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. ഞങ്ങൾ ദിവസവും ഏതാണ്ട് 50 രോഗികളെ പരിശോധിക്കുന്നു. മാസം 1000-ൽ അധികം രോഗികൾ. ഞങ്ങളുടെ 80% വരെ രോഗികൾക്ക് വായിൽ ക്യാൻസർ ഉണ്ടാകുന്നത് പുകയില മൂലമാണ്. ഇതാണ് മുകേഷിന്റെ കഥ. ഞാൻ മുകേഷ്. ഞാൻ വെറും 1 വർഷമേ ഗുട്ക ഉപയോഗിച്ചുള്ളൂ. ഇപ്പോൾ ഇതാ എനിക്ക് വായിൽ ക്യാൻസറിന് ഓപ്പറേഷനാ. ചിലപ്പോ എനിക്കിനി സംസാരിക്കാനേ കഴിഞ്ഞെന്ന് വരില്ല. ദൗർഭാഗ്യവശാൽ മുകേഷിനെ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഖൈനി, മുർക്കാൻ, ഗുട്ക, പാൻ മസാല ഇവയെല്ലാം കൊലയാളികളാണ്. മാർഷ്യൽ ആർട്സിലെ ആദ്യത്തെ കായിക കലയാണ് കുങ്ഫു. അത് അഭ്യസിപ്പിച്ചു കൊടുക്കുന്ന സ്ഥലമാണ് ചൈന. ഇത് മാർഷ്യൽ ആർട്സിലെ കുങ്ഫു അഭ്യസിപ്പിച്ചു കൊടുക്കുന്ന സ്കൂളാണ്. ഈ സ്കൂളിന്റെ എല്ലാം നേതൃത്വം വഹിക്കുന്നത് ഷാവലിംഗ് ടെമ്പിളാണ്. ഇത് ബുദ്ധമതക്കാരുടെ ക്ഷേത്രവും കായികാഭ്യാസങ്ങൾ അഭ്യസിപ്പിക്കുന്ന കളരിയുമാണ്. ഈ അഭ്യാസമുറകൾ ഇവർക്ക് ആദ്യമായി അഭ്യസിപ്പിച്ചു കൊടുത്തതും ഈ ഷാവലിൻ ടെമ്പിൾ നിർമ്മിച്ചതും എന്നും ഇവർ ദൈവമായി സ്തുതിക്കുന്ന ഗുരുവാണ് പല്ലവരാജാവിന്റെ 3-ാമത് രാജകുമാരൻ ബോധിധർമ്മൻ, ഒരു തമിഴ്നാട്ടുകാരൻ. ഇത് പല്ലവ സാമ്രാജ്യത്തിന്റെ പാഠശാല. മനുഷ്യരെ കൊന്ന് നരബലി നടത്തുന്ന നിലയിൽ മറ്റു രാജ്യങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ കായിക അഭ്യാസങ്ങളോടൊപ്പം ഔഷധങ്ങളും തയ്യാറാക്കിയിരുന്നു. മാറാ രോഗങ്ങൾ വരെ ഗുണപ്പെടുത്തുന്ന അത്ഭുതകരമായ ഔഷധമുറകൾ ഇവർക്ക് സുപരിചിതമാണ്. ഈ ഔഷധ കലകളിലും നിപുണനായിരുന്നു ബോധിധർമ്മൻ. അഭ്യാസമുറകൾ മാത്രമല്ല, അഷ്ടമസിദ്ധികളിൽ ഒന്നാമതായ പഞ്ചഭൂതങ്ങളെയും നിയന്ത്രിക്കുന്ന കലയും അഭ്യസിച്ചവനാണ്. തന്റെ ഗുരുമാതാവിന്റെ ആജ്ഞപ്രകാരം
ബോധിധർമ്മൻ ചീനദേശത്തേക്ക് പുറപ്പെടുന്ന ഒരു ദിവസം. മാതാവ് നമ്മുടെ ചീനദേശത്തേക്ക് പോകുവാൻ പറഞ്ഞുവല്ലോ. അതിന്റെ യാഥാർത്ഥ്യവും ലോക നന്മയുമെല്ലാം നാം മനസ്സിലാക്കിയിരിക്കുകയാണ്. മാതാവിനും പിതാവിനും എന്റെ പ്രണാമം. ഇത് നാം തയ്യാറാക്കിയ ഗ്രന്ഥമാണ്. സന്ദർഭം വരുമ്പോൾ തീർച്ചയായും ഇത് സഹായമായി തീരും. മൂന്ന് വർഷത്തെ പ്രയാണത്തിന് ശേഷം ബോധിധർമ്മൻ ചൈനയിലെ നാൻ എന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. തങ്ങളുടെ ഗ്രാമത്തിൽ വലിയൊരു ആപത്ത് വരാൻ പോകുന്നുവെന്ന് ജ്യോതിഷത്തിലൂടെ അവർ മനസ്സിലാക്കി. ആ സമയം അവിടെ എത്തിച്ചേർന്ന ബോധിധർമ്മനെ അവർ ഒരു ദുഷ്ടശക്തിയായി കരുതുകയുണ്ടായി. ആപത്ത് നീങ്ങിയതായി അവർ സമാധാനിച്ചു. എന്നാൽ യഥാർത്ഥ ആപത്ത് ചൈനയിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ ആ മാറാരോഗം ആ ഗ്രാമത്തിലും വന്നെത്തി. Oh,
ചൈനയിൽ പലയിടങ്ങളിൽ നിന്നും വന്ന വൈദ്യന്മാർക്കും ബോധിധർമ്മൻ തന്റെ ഔഷധമുറകൾ പഠിപ്പിച്ചു കൊടുത്തു. മാറാരോഗത്തിൽ നിന്നും മുക്തി നേടിയ ആ ഗ്രാമം വേറൊരു ആപത്തിനെ കൂടി സന്ധിക്കേണ്ടി വന്നു. അത് മൃഗങ്ങളുടെ സ്വഭാവമുള്ള മനുഷ്യരെയാണ്.
ഔഷധവിദ്യകളിൽ അഗ്രഗണ്യനാണെന്ന് ഗ്രാമവാസികൾ വിചാരിച്ചിരുന്ന വേളയിൽ കായിക വിദ്യകളിലും കളരിമുറകളിലും മാത്രമല്ല സൂക്ഷ്മദൃഷ്ടിയാൽ ശത്രുക്കളെ നിയന്ത്രിക്കാൻ കഴിവുള്ള മഹായോഗിയാണെന്ന് മനസ്സിലാക്കുവാനുള്ള സമയം ഇതാ എത്തിക്കഴിഞ്ഞു. തങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ആ കാഴ്ച കണ്ട ചൈനയിലെ ആൾക്കാർ ഞങ്ങൾക്കും ഈ അഭ്യാസമുറകൾ പഠിപ്പിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. ദാമോ എന്ന ഓമന പേരിനാൽ ചീനമക്കൾ വിളിച്ചുകൊണ്ടിരുന്ന ബോധിധർമ്മൻ ആ ഗ്രാമത്തിൽ വസിച്ച് തന്റെ അഭ്യാസമുറകൾ പഠിപ്പിച്ചു കൊടുത്തു. പല വർഷങ്ങൾക്ക് ശേഷം തന്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകുന്ന വിവരം അവരെ അറിയിച്ചപ്പോൾ വീണ്ടും അവരുടെ കാലഗണിതത്തിന്റെ കണക്കുകൾ തെറ്റുകയായിരുന്നു. തനിക്ക് കൊണ്ടുവന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് ബോധിധർമ്മൻ അറിയാമായിരുന്നു.
ബോധിധർമ്മന്റെ ശരീരം ആ മണ്ണിൽ അലിഞ്ഞു ചേർന്നാൽ തങ്ങളുടെ ഗ്രാമം അസുഖങ്ങളില്ലാത്ത ഗ്രാമമായി മാറുമെന്ന് അവർ വിചാരിച്ചിരുന്നു. അവരുടെ ആഗ്രഹം സഫലീകരിക്കാൻ ബോധിധർമ്മൻ തീരുമാനിച്ചു. ചൈനയിലെ പല സ്ഥലങ്ങളിലും ബോധിധർമ്മന് ക്ഷേത്രങ്ങൾ പണിത് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈന, ജപ്പാൻ, തായ്ലൻഡ് പോലുള്ള നാടുകളിൽ ക്ഷേത്രം പണിത് ആരാധിക്കുന്ന ഒരു തമിഴ്നാട്ടുകാരനെ നമ്മളിൽ എത്ര പേർക്കറിയാം? ബോധിധർമ്മനോ? ബോധിധർമ്മൻ കേട്ടിട്ടേ ഇല്ല. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. സോറി, അറിയില്ല, ഒരു ഐഡിയ ഇല്ല. ഓ ഓ, ദാമോ, യാ യാ, ഐ നോ ഹിം, കുംഫു മാസ്റ്റർ, റൈറ്റ്? ഐ ലവ് ഹിം. ആ യെസ്, ഐ ഹാവ് ഹേർഡ് അബൌട്ട് ഹിം. ഹി ഈസ് സൺ ഓഫ് എ കിംഗ് ഇൻ സൗത്ത് ഇന്ത്യ. അറിയില്ല. ബോധിധർമ്മനോ? അതാരാ? എന്റെ അപ്പൂപ്പന്റെ പേര് പോലും എനിക്കറിയില്ല. വല്ല സിനിമയുടെ പേരാണോ? വെരി ഗുഡ്, കുംഫു ഗായ്. ഐ നോ ദാമു മാസ്റ്റർ ഈസ് കം ഫ്രം ഇന്ത്യ. ബോധിധർമ്മൻ എന്ന് നിങ്ങൾ പറഞ്ഞാണ് ഞാൻ ആ പേര് കേൾക്കുന്നത്. സോറി, എനിക്കറിയില്ല. നമ്മൾ പരിശീലിപ്പിച്ചെടുത്ത മറന്നുപോയ ഈ അഭ്യാസമുറ നമുക്കെതിരായി തിരിച്ചു വന്നിരിക്കുന്നു. Dong Li, I have told you about, is the best student of the Shaolin Temple. Mr. Dong Li, these guys of the chief scientists of our country. Around 36 scientists have worked for 8 years and created an assignment called Operation Red. This Operation Red is against India. If it succeeds within 3 years, what we say will become the law in India. Interesting. But the curl research has become a threat to us. If the research is successful, then our Operation Red will be of no use. So you need to go to India. You have to kill that girl and come back. This is your assignment. Sir, sending a one guy, it's not good. We'll send a team. If we get caught, the country will be in problem. They won't get caught. I feel you're being overconfident because I don't trust him. You see that guard over there? General, you feel good, soldier? Yes. Is he willing to die for his country? Yes.
But now, he is going to die for me. Huh? Are you all right, sir? So do you want to die for your country? Or for me? I need know one thing. What is Operation Red? Dong Li, you are the one who is going to start it. Once you go to India, you will know yourself. So when do I go to India? Today. Great Bombay Circus! ഈ നാട്ടിലെ ജനങ്ങൾക്കൊരു ശുഭവാർത്ത. നിങ്ങൾ ഏവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഗ്രേറ്റ് ബോംബെ സർക്കസ് ഇതാ വന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ 4 ഷോയാണ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സർക്കസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വരുവിൻ വരുവിൻ, കണ്ട് ആസ്വദിക്കുവിൻ. ഗ്രേറ്റ് ബോംബെ സർക്കസ് കാണുവാൻ നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ 4 ഷോയാണ് ഉണ്ടാവുന്നത്. ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എന്താ ഇത്? എല്ലാരും അവനവന്റെ ജോലി നോക്കുന്നു, അല്ലാതെ ആരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ലല്ലോ. എടാ ഉവേ, ഇതൊന്നും ശരിയാവുന്ന ലക്ഷണമില്ല. നീ ആദ്യം അരവിന്ദിന് ഫോൺ ചെയ്യ്. Thank you.
കൈയോടൊത്ത് ആടാം, കൈകോർത്ത് കൊണ്ടെന്ന് പാടാം, പടക്കാളിപ്പാട്ടെന്ന് പാടാം, മനസ്സെല്ലാം ആമോദം. ചുവടൊന്നും ഇങ്ങു തെറ്റാതെ കരകാട്ടമോടെന്ന് കൂട്ടർ പലവട്ടം ചേർന്നങ്ങു പാടി ഈ ലോകം നമുക്കല്ലേ. നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. ഞാൻ വരുന്നില്ല, നീ പോക്കോ, എനിക്ക് കുറച്ച് ജോലി. ശരി, അപ്പൊ മുതലാളി വെച്ചാ നീ പറഞ്ഞാ മതി, ഞാൻ പോയിട്ട് വരാം. പോട്ടെ. എന്നാ ശരി. എടാ, ഓക്കേ അല്ലേ? ഓക്കേ. ആ അതൊന്നും പറ്റില്ലെന്നേ. ഇല്ല ഇല്ല, നിങ്ങളോടൊന്നും പറഞ്ഞാ മനസ്സിലാവില്ലേ. സോറി, വെരി സോറി. നടക്കില്ല, നടക്കില്ലെന്ന് പറഞ്ഞില്ലേ? പറയുന്നത് കേൾക്ക്, നടക്കില്ല. പ്ലീസ് ഒന്ന് മനസ്സിലാക്കണം. എത്ര പറഞ്ഞാലും ഈ പിള്ളേർക്ക് മനസ്സിലാവില്ലെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നേ? വളരെ ഇമ്പോർട്ടന്റ് ആയ പ്രോജക്റ്റ് ആണ് സർ. എല്ലാരും ഒരേ സമയത്ത് പറഞ്ഞാ എനിക്ക് മനസ്സിലാവില്ല. ആരെങ്കിലും ഒരാൾ പറയേ. സർ, ആക്ച്വലി ഞങ്ങൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ്സ് ആണ്, ഒരു പ്രോജക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറയൂ. ഞങ്ങള് ജനറ്റിക് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്. ഞങ്ങളുടെ റിസർച്ചിന് ഒരു മങ്കിയുടെ ആവശ്യമുണ്ടായിരുന്നു. ജസ്റ്റ് വൺ ഡേ, രാവിലെ കൊണ്ടുപോയിട്ട് ഈവനിങ് 5 മണിയാകുമ്പോഴത്തേക്കും തിരിച്ചെത്തിക്കാം. ഇദ്ദേഹം 10,000 rupees ആ ചോദിക്കുന്നത്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ആകെ 1,000 rupees അലോ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ സ്റ്റുഡന്റ്സ് ആ. കുരങ്ങിന് എന്തെങ്കിലും സംഭവിച്ചാ? അതെ അതെ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുരങ്ങൂടെ പ്രധാനമാണല്ലോ. സംഭവിക്കില്ല. നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്നോളൂ. ഞങ്ങളുടെ കൂടെ ഒരു ദിവസം മുഴുവനും നിന്നോ, എന്നിട്ട് കുരങ്ങനായിട്ട് തിരിച്ചു പോയിക്കോളൂ. ഓക്കെ അല്ലേ? ഒരേ ഒരു ദിവസമേ ഞാനുണ്ടാവൂ. രണ്ടു ദിവസത്തിൽ കൂടുതൽ എടുക്കുമെങ്കിൽ മുതലാളിയോട് ചോദിക്കണം. അപ്പൊ പറഞ്ഞല്ലോ, ഓക്കെ അല്ലേ മുതലാളി? കുരങ്ങിന് എന്തെങ്കിലും പഴമൊക്കെ മേടിച്ചു കൊടുത്താ. നീ ഒരു 2,000 രൂപ ചോദിക്കേ. എനിക്ക് കാശൊന്നും വേണ്ട മുതലാളി. കുരങ്ങന് 1,100 രൂപ കൊടുത്തേക്കണം. 1,100 രൂപ നമുക്ക് വാങ്ങിക്കാം മുതലാളി. ആ, എന്നാ ഞങ്ങൾ വരട്ടെ. അതൊന്നും ശരിയാവില്ല. ഇവനെ വേണേ കൊണ്ടുപോയി, ഇവിടെ ഒരു പണിയില്ലാത്തോനാ. എനിക്ക് ഇവനേക്കാളും കുരങ്ങാണ് പ്രധാനം. ഇനി നിങ്ങൾ ഇഷ്ടം പോലെ വാ, നമുക്ക് പോവാം. അയ്യോ അയ്യോ മുതലാളി, പോന്നു മുതലാളി. മുതലാളി പോട്ടെ, നിനക്കെന്താ വേണ്ടെന്ന്? 1,000 രൂപക്ക് നമുക്ക് സമ്മതിക്കായിരുന്നു. വെറുതെ സമയം. പൊയ്ക്കോ, പോയി വേറെ വല്ല ജോലി നോക്കടാ. കുരങ്ങ് ബിസിനസ്. എന്താ അരവിന്ദ, കൈ വന്ന ഭാഗ്യം തട്ടിപ്പോയല്ലേ? നീ എന്റെ കൈ ഒന്ന് മേടിക്കും. Thank you.
അയ്യോ നിർത്തരുത്, ഇത് എടുക്കടുക്ക് 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 നിർത്തരുത്, വണ്ടി നിർത്തരുത്, ഇതൊന്ന് എടുക്ക്. എടാ അയ്യോ എടാ ആ പെണ്ണിനെ പിടിക്ക്, ഇതൊന്ന് എടുക്ക്. എടാ നമ്മുടെ സർക്കസ് വന്നില്ലേ ആ പെണ്ണ്, ആ ആ പെണ്ണ് തന്നെ, ആ പെണ്ണ് തന്നെ, അവളെ ഞാൻ കണ്ടു. അരവിന്ദേ തല ഇറങ്ങുന്നടാ, തലയും കുത്തിയുള്ള യാത്രയല്ലായിരുന്നു. നീ രാവിലെ കഴിച്ച ആഹാരത്തിന്റെ കുഴപ്പമായിരിക്കും, എന്താ ശ്രദ്ധിക്കാൻ വരുന്നുണ്ടോ? ഒന്നരടി പോലും ഇല്ല അവന്റെ. അരവിന്ദേ പോകല്ലേ, നിക്ക് അവിടെ നിക്കാൻ. അരവിന്ദ് നിക്കടാ, ഇതിലൊരു കുറുക്കോഴിയുണ്ട്. സോറി ചേച്ചി. എടാ അരവിന്ദേ, ഇന്നത്തെ ദിവസം എന്തായാലും അടിപൊളിയായി. ഇറ്റ്സ് വെരി നൈസ്. ദേ ഇങ്ങോട്ട് നോക്കി, എല്ലാ ഫോട്ടോയിലും ഉണ്ട്. ശുഭേ, ഇങ്ങോട്ട് നോക്കുന്നാണ്ടില്ലേ, നോക്കുന്നതാ. അമ്മേ തടി കേടാക്കണ്ട. എന്റെ ദൈവമേ, ചായ ഒന്ന് പൊക്കി വെക്കണേ. എന്റെ അമ്മേ, അയ്യോ ദാ ക്ഷീണിച്ചിട്ട് വയ്യടാ. ഒരു പെണ്ണെ ഇങ്ങനെ ബൈ പറഞ്ഞ് വിരട്ടി വിട്ടതിന് ശേഷം അവിടെ പുറകെ വീണ്ടും ചുറ്റിക്കിറങ്ങിയാലേ എങ്ങനെ കാല് വേദനിക്കാതിരിക്കും. ഫോൺ അടിക്കുന്ന എടുത്ത് നോക്കെ. എന്റെ ഫോണല്ല, നിന്റെ പോക്കറ്റിൽ നിന്നാണല്ലോ ഒച്ച കേൾക്കുന്നത്. എന്റെ പോക്കറ്റിൽ അടിക്കുന്നത്, പക്ഷെ എന്റെ ഫോണല്ല. ചായ കുടിക്കുന്നു ചേട്ടാ? രണ്ട് ചായ. അവളുടെ ഫോണാ ഇത്, എപ്പോഴാണ് അടിച്ചു മാറ്റിയത്? അപ്പോ എന്റെ പൊന്നു മോനെ, സൈറ്റ് അടിച്ച പെണ്ണിന്റെ പോക്കറ്റ് അടിച്ച ഒരേ ഒരാൾ നീ തന്നെയാടാ. ഞാനിത് എടുത്തത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാ. ആ ഇങ്ങനെ താഴെ കിടക്കുന്ന ഫോൺ തിരിച്ചു കൊടുക്കുമ്പോ ഒരു താങ്ക്സ് പറയത്തില്ലേ? ശരി ശരി, കൊണ്ടുപോയി കൊടുക്ക, അവിടെ ഉണ്ടാവും. വേണ്ട വേണ്ട, ഇപ്പോഴല്ലേ നീ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞത്. കൊടുക്കുന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ കൊടുക്കാന്ന് പറഞ്ഞില്ലല്ലോ, നാളെ കൊടുക്കും. എന്താടാ എന്താടാ ഇത്? ഇപ്പൊ കൊടുത്താ ഒരു താങ്ക്സ് മാത്രമേ കിട്ടുള്ളൂ, നാളെ കൊടുത്താ അതിന്റെ കൂടെ ദർശന സുഖം കിട്ടൂലടാ മണ്ട. നമിച്ചു മോനെ, എടുക്കടാ ഫോൺ, ഫോൺ എടുക്കടാ. എന്താടാ ഇത്? ഉടനെ എടുത്താ നമ്മള് ചൊറിയും കുത്തി ഇരിക്കാന്ന് വിചാരിക്കില്ലേ? ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ ആവില്ലേ? ഇറ്റ്സ് റിംഗിംഗ്. ഇത് എടുക്കോ ഇല്ല, നമ്മളിപ്പോ ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും. എടാ റേഞ്ച്, റേഞ്ച് പോയതായിരിക്കും. ഹലോ, ഹലോ, എന്റെ പേര് ശുഭ. യാ, നിങ്ങൾ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്ന ഫോൺ എന്റേതാണ്? ഞാനത് വെച്ച് മിസ് ചെയ്തു. അയ്യോ, അതിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഡോണ്ട് വറി, എന്റെ കയ്യിലല്ലേ ഉള്ളത്. നിങ്ങൾ എവിടെയാ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വന്ന് വാങ്ങിച്ചോളാം. അല്ല, എവിടെയാന്ന് പറഞ്ഞാ മതി, ഞാൻ കൊണ്ടു തരാലോ. ടുമോറോ മോർണിംഗ് 10 o'clock. Morning 10 o'clock, Ampa Skywalk. Oh, okay. Thank you so much. So kind of you. അതൊന്നും വേണ്ട, എന്റെ കൈ കിട്ടിയോണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. വേറെ ആരുടെയെങ്കിലും കൈ കിട്ടിയാ തിരിച്ചു കിട്ടുമോ? ഫോൺ സൂക്ഷിച്ചു വെക്കാൻ വയ്യേ. അല്ല സർ, ഞാൻ എപ്പോഴും വളരെ കെയർഫുൾ ആയിട്ടാ ഉള്ളത്. പക്ഷെ അവിടെ ഏതോ ഒരു സർക്കസുകാരൻ ഉണ്ടായിരുന്നു, അവൻ എന്നെ പുറകെ നിന്ന് ചുറ്റുന്നത് ഞാൻ കണ്ടതാ. ഫോൺ അയാളാണോ എടുത്തത് അതോ എന്റെ കയ്യിൽ നിന്നാണോ പോയത്?
അതൊന്നും അറിയില്ല. ശരി, അപ്പൊ നാളെ നമുക്ക് നേരിട്ട് കാണുമ്പോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം കേട്ടോ. ഞാൻ എന്റെ നമ്പർ തരാം, എന്റെ പേര് സേവ് ചെയ്ത് വെച്ചോളൂ. ഐ ആം മിസ്റ്റർ അരവിന്ദ്. ഓക്കെ മിസ്റ്റർ അരവിന്ദ്, ഇതെന്റെ ഫ്രണ്ടിന്റെ നമ്പറാ, ഇതിനെ തന്നെ ഞാൻ ഫോൺ ചെയ്യാം. പ്ലാൻ ചെയ്ത പോലെ ഈ ഫോണ് നിന്റെ പ്രേമ ചേർത്ത് വെക്കാൻ പോകുന്നു. അയ്യോ, ഇത് എങ്ങനെയാ? കാച്ചിങ് പ്രാക്ടീസ് ചെയ്താ. ഹലോ. ഹലോ, ഞാൻ ശുഭയാ. ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നിൽക്കുന്നത്. എന്റെ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആ, കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ഒരു മിക്കി മൗസിനെ കാണുന്നില്ലേ, കണ്ടോ? ആ കണ്ടല്ലോ. അതിന്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ പറയണം. എന്തിന്? ഫോൺ വേണേ പറഞ്ഞാ മതി. ഓക്കേ. എന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ എസ് ആണ്. ഹലോ, ഇത് പകുതിയല്ലോ. ആ, ഇപ്പോ ഫസ്റ്റ് ഫ്ലോറില് ഫ്ലവർ ഷോപ്പ് കാണുന്നുണ്ടോ? കണ്ടല്ലോ. ആ, അവിടെ പോയിട്ട് നിങ്ങളുടെ സെക്കൻഡ് ലെറ്റർ പറയണം. എക്സ്ക്യൂസ് മീ. യെസ്. എന്റെ സെക്കൻഡ് ലെറ്റർ യു. ആ, ദിസ് ഈസ് ഫോർ യു ആൻഡ് ദിസ് ടു. ഓ, അതിന്റെ ഓപ്പോസിറ്റ് കെഎഫ്സി കാണുന്നില്ലേ? ആ കണ്ടു. അതിന്റെ ലാസ്റ്റ് ടേബിളിൽ ഒരു ഗ്രേ ടീഷർട്ട് കാരൻ ഫോണിൽ സംസാരിക്കുന്നുണ്ടോ? കണ്ടല്ലോ. അയാൾ ആരോടാ സംസാരിക്കുന്നറിയോ? എനിക്ക് എങ്ങനെ അറിയാനാ? നിങ്ങളോട് തന്നെയാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളല്ലേ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെങ്ങനെ? ഹായ്. സോറി, ഫോണിൽ നിങ്ങളാന്നറിയാതെ ഞാനിങ്ങനെ. ചേച്ചാ, അതൊന്നും കുഴപ്പമില്ല, ഇരിക്കൂ പ്ലീസ്. നൈസ് ഡ്രസ്. ഇതിലുള്ള മൂന്ന് ഫോട്ടോസിൽ നിങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച്. ചേച്ചാ, അതിനെന്താ, നമ്മളിപ്പോഴും കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. സോ എനിവേ, ഐ ആം ശുഭ, ശുഭ ശ്രീനിവാസൻ. അരവിന്ദ്. കണ്ടില്ലേ, ഫോൺ ഓൺ ചെയ്തപ്പോ തന്നെ ആരോ വിളിക്കുക. ഹലോ. ആ, ഫോൺ കിട്ടി. ആ ലിസൺ, ഞാൻ ഒരു ഫ്രണ്ടുമായിട്ട് പുറത്താളത്, ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞ് വിളിക്കാം. അതെല്ലോ, ഇന്ന് വെനസ്ഡേ ആണോ? ഓ, വാട്ട് ടൈം? ഓ ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ വരാം. അരവിന്ദ്, അല്ല നിന്നോടല്ല, ഐ ഹാവ് ടു ഗോ നൗ, ഐ എം സോ സോറി, ഇറ്റ്സ് റിയലി അർജന്റ്, ഐ കംപ്ലീറ്റ്ലി ഫോർഗോട്ട് ഇറ്റ്, ബട്ട് താങ്ക് യു. ആ പറയ. ആ, ഐ എം സോ സോറി, ഇത് എന്റെ മിസ്റ്റേക്കാ. ആ, ഞാൻ ഇപ്പൊ തന്നെ എത്താം. ഹലോ, ഞാൻ ശുഭയാ സംസാരിക്കുന്നത്. എന്താ ഇത്, ആനയുടെ മുകളിൽ അടിപൊളിയായിട്ടാണല്ലോ പോകുന്നത്. ഇപ്പൊ എവിടെയാ നിക്കുന്നെ, എന്നെ എങ്ങനെ കണ്ടു? നിങ്ങളുടെ അടുത്തൊരു ബ്രിഡ്ജ് ഉള്ളത് കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ട്. അവിടെ നിന്ന് ദൂരെ നോക്കി ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, കാണുന്നുണ്ടോ? ആ ബസ് സ്റ്റോപ്പ്, ആ അത് കണ്ടു. അവിടെ ഒരു പെണ്ണ് ബ്ലാക്ക് ഡ്രസ്, റെഡ് ദുപ്പട്ട ഇട്ട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക, കാണാൻ പറ്റുന്നുണ്ടോ? ആ ശരിയാണല്ലോ, കാണാം. അവള് ഫോണിൽ ആരോട് സംസാരിക്കുന്നേന്ന് അറിയാമോ? എന്നോടല്ലേ. ആ അതേ നിക്കുന്നു. സുഖാണോ? സുഖം തന്നെ. സോറി, അന്ന് നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അതൊന്നും സാരമില്ല, ഇന്ന് സംസാരിക്കാലോ. എവിടേക്ക് പോവാ? ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവായിരുന്നു. ആ വാതാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ആനപ്പുറത്തോ? അയ്യോ വേണ്ട, എനിക്ക് പേടിയോ. ആനയെ ഇഷ്ടമാണോ അല്ലയോ? ആ ഇഷ്ടാ, ചെറുപ്പം മുതലേ ഇഷ്ടാ. പിന്നെന്താ, വാ ഇങ്ങോട്ട് കേറിക്കോ. എല്ലാവരും നോക്കുന്ന എനിക്ക് എന്തോ പോലെയുണ്ട്. പേടിക്കണ്ടേ, ഞാനല്ലേ, ഇങ്ങോട്ട് കേറ്. ആ കാലെടുത്ത് വെച്ചോ. ആ അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ, പതുക്കെ ചവിട്ടി. ആ മേലെ കയറ്റ. എങ്ങനെയുണ്ട്, കുഴപ്പമില്ലല്ലോ. ആ എന്നും പറഞ്ഞ് ആനയുടെ പുറത്ത് നമുക്ക് ടൈൽസ് ഇടാൻ പറ്റുമോ?
ആനയുടെ രോമം. അത് നിങ്ങൾ എങ്ങോട്ട് പോകുന്നത്? അത് ലക്ഷ്മിക്ക് നല്ല സുഖമില്ലായിരുന്നു, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാ. അവരെന്താ പുറകെ വന്നോണ്ടിരിക്കുകയാണോ? ലക്ഷ്മി എന്ന് പറഞ്ഞ ആനയാ, ആനയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. അയ്യോ, നമ്മൾ പേഷ്യന്റിന്റെ പുറത്തിരുന്നാണ് പോകുന്നത്, അതുകൊണ്ട് നമുക്ക് ആനയെ ചുമന്നുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. Thank you.
പോലെ നിൻമുഖം എന്താ നിനക്ക് ഇന്ന് ഭയങ്കര സന്തോഷമാണല്ലോ. നാട്ടിൽ നിന്ന് സ്വന്തക്കാരൊക്കെ ഇന്ന് വരും എന്നെ കാണാൻ. നാട്ടിന്നോ? നിന്റെ നാട് എവിടെയാ? എടാ കാഞ്ചിപുരം അല്ലേ, അവിടുന്ന് അവരിങ്ങോട്ട് വരുന്നത്. ആ ഒരു 20 ടിക്കറ്റ് മുമ്പിൽ തന്നെ എടുത്തു വെച്ചേ. ശരിയടാ ചേട്ടാ, അവരെല്ലാം വന്നിട്ടുണ്ട്. ഏ വന്നു. നമ്മുടെ വീട് തന്നെ ഒരു കുട്ടി സർക്കസ് അല്ലേ, അവരെ കൂട്ടി കൊണ്ടുപോകും. ചുറ്റാളങ്ങ് തടിച്ച് കൊഴുത്തു പോയില്ല, കൈയുടെ ഒക്കെ വണ്ണം കണ്ടില്ലേ? വീട്ടിലുണ്ടാക്കിയ ഉണ്ണിയപ്പോ എടുത്ത് കഴിച്ചോ. എടുത്ത് ബെല്ലടിച്ചല്ലോ മേക്കപ്പ് ഇടണം. ആ ആരൊക്കെയാ മേക്കപ്പ് ഇടുന്നത് കാണാൻ വരുന്നത്? കൊണ്ടുവന്ന ഒരു ഉണ്ണിയപ്പം പോലും കഴിക്കാതെ അവൻ പോയത് കണ്ടില്ലേ? എന്തൊരു കഷ്ടമായി പോയി. അല്ല ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അങ്ങോട്ട് വരാതെയാണ്. അല്ല കൊച്ചേ, അവിടെ നിക്കോ. നിന്നോട് നിക്കാൻ പറഞ്ഞേ. എന്തിനാ കിടന്ന് അലക്കുന്നേ? ഏയ് ഹലോ ഹലോ, വിളിച്ചത് കേട്ടില്ലേ? നിങ്ങളെയാ വിളിക്കുന്നത്? നിന്നെ തന്നെയാ വിളിച്ചേ. ആരാ? സുഖം തന്നെയല്ലേ മോളെ? നിങ്ങളൊക്കെ ആരാ? അയ്യോ ഇതെന്താ, ഞങ്ങളെ ഓർമ്മയില്ലേ? കൊള്ളാം, ഒരു വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ വന്നല്ലേ. ബോധിധർമ്മന്റെ സ്വന്തക്കാരാണെന്നും പറഞ്ഞ് അന്വേഷിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നത് ഓർമ്മയില്ലേ? അത് ഞാനല്ല. ഇതെന്താ ഈ പെണ്ണ് ഇങ്ങനെ പറയുന്നേ? ഈ കൊച്ചിനെ കണ്ടതായിട്ട് ഓർമ്മയില്ലേ? ഇല്ലല്ലോ. നമ്മുടെ വീട്ടിൽ വന്ന് രക്തമൊക്കെ എടുത്ത് പരിശോധിച്ചില്ലേ? നമ്മുടെ പാരമ്പര്യം ഒന്ന് ചുമ്മാ ഇരി മനുഷ്യ. മോളെ, ഞങ്ങളുടെ വീട്ടിൽ വന്ന അരവിന്ദനെ കുറിച്ച് നീ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചില്ലേ? നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അരവിന്ദ് ആരാന്ന് പോലും എനിക്ക് അറിയില്ല. ആള് മാറിപ്പോയതാ നിങ്ങൾക്ക്. സോറി, എന്നാ ഞാൻ പോട്ടെ. ഇതെന്താ ഈ പെണ്ണ് ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നേ? ഞാനും ഈ പെണ്ണിനെ എവിടെ കണ്ട പോലെ തോന്നുന്നുണ്ട്. നാളെ ഈ ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കുമ്പോ ഇത് കണ്ടിട്ട് അവൾ എന്നെ സ്നേഹിക്കണം. ഐ ലവ് യു. ഓ വാവ്, ഇറ്റ്സ് സോ നൈസ്. താങ്ക് യു. ഇത് ഞാൻ ഉണ്ടാക്കിയതാ. നേരെയാണോ പറഞ്ഞത്? ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയോ? അതില് എന്താ എഴുതിയിരിക്കുന്നത് വായിച്ച് എന്റെ ഫ്രണ്ട് മാലതിക്ക് ഡോൾ എന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടാ. അവൾക്കും ചേർത്ത് ഒരെണ്ണം ഉണ്ടാക്കാറില്ലേ? ഇത് കണ്ട് അവള് തട്ടിപ്പറിക്കും. നെക്സ്റ്റ് ടൈം അവൾക്ക് ഒരെണ്ണം ഉണ്ടാക്കണേ. ഓക്കെ, ബട്ട് താങ്ക് യു സോ മച്ച്, ഇറ്റ്സ് ലവ്ലി. താങ്ക് യു. ശരി, ഞാൻ പുറത്തേക്ക് പോവാ. നീ വരുന്നുണ്ടോ? ഞാൻ വരുന്നുണ്ടോ? കം. One minute. എടാ അരവിന്ദ്, നീ ഗിഫ്റ്റ് കൊടുത്തോടാ. ആ കൊടുത്തു. അടിപൊളി അടിപൊളി. എടാ അരവിന്ദ് ഗിഫ്റ്റ് കൊടുത്തടാ. എന്ത് പറഞ്ഞടാ? ഐ ലവ് യു ടു എന്ന് പറഞ്ഞു. അഭിനന്ദനങ്ങൾ മോനെ. അതല്ലടാ, ഐ ലവ് യു ടുവിൽ ഒരു ഫീലിംഗും ഇല്ലടാ. ഐ ലവ് യു എന്ന് പറയുമ്പോൾ അതിലൊരു സുഖം വേണ്ടേ? ഇപ്പൊ പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞാലും ഐ ലവ് യു എന്നല്ലേ പറയുന്നേ. അച്ഛൻ മോനോട് ഐ ലവ് യു എന്ന് പറയുന്നു, അമ്മയാണെങ്കിൽ മോളോട് ഐ ലവ് യു എന്ന് പറയുന്നു, ടാറ്റാ ബൈ ബൈ എന്ന് പറയുന്ന പോലെ ആയില്ലേ സിറ്റുവേഷൻ? വേറെ പോലെ പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പൊ ഞാൻ ATM-ന്റെ ഉള്ളിലാ. അവൻ പുറത്ത് നിൽക്കുന്ന ഇന്ന് എനിക്ക് ഐ ലവ് യു എന്ന് പറഞ്ഞൊരു ഗിഫ്റ്റ് തന്നു.
എന്തൊക്കെ പറഞ്ഞു ഞാൻ ഊരിപ്പോന്നു. എന്താ ചെയ്യുന്നിപ്പോ? സൂക്ഷിക്കണം കേട്ടോടി, നയത്തിൽ അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. നീ ഒരു കാര്യം ഓർക്കണം, നമുക്കവനെ ആവശ്യമുണ്ട്, അത് മറക്കണ്ട. എന്നാൽ ഓവറായിട്ട് അവൾ സംസാരിക്കുന്നുണ്ട്. ഓക്കേ ഓക്കേ, കോൾ യു ലേറ്റർ. അവൾ വരുന്നുണ്ട്, പിന്നെ വിളിക്കാം. നമുക്ക് പോയാലോ? അരവിന്ദ്, ഒരു രണ്ട് മിനിറ്റ് ഇവിടെ നിൽക്കാം, ഞാൻ ഇപ്പൊ വരാം. ശരി. ഹായ് അങ്കിൾ. ആരായത്? ശുഭയോ, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് ഇതിന്റെ അകത്ത്. ഇയാളുടെ റിസർച്ച് ഒക്കെ ഇവിടെ വരെയായി. 4 മന്ത്സ് മുമ്പ് തന്നെ കഴിഞ്ഞായിരുന്നു. ഇപ്പൊ ചൈനയിലോട്ടും യുഎസിലേക്കും തീസസ് അയച്ചിട്ടുണ്ട്. ഇവിടെയും ഞാൻ പെർമിഷൻ വേണ്ടിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നു. അങ്കിൾ എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടല്ലേ. അതൊന്നും സാരമില്ലെന്നേ, നിനക്കെങ്കിലും പ്രയോജനമാകുമല്ലോ. ഇൻസ്പെക്ഷൻ നാളെയാണ്, അതിനു മുമ്പ് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കേ. അയാളോട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. ഹായ്. നാളെ രാവിലെ 10 മണിക്കൊന്ന് ഫ്രീ ആവാമോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓ, അതിനെന്താ? ആയിക്കോട്ടെ. എനിക്കും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഒരേ കാര്യം തന്നെയാവും സംസാരിക്കുക. ഓക്കേ, ബൈ. ചിറ്റപ്പനോ? ഏതാടാ പെണ്ണ്? കണ്ടു അല്ലേ, നമ്മുടെ ആളാ. ഞാൻ വിളിക്കാം. നിർത്തട. അവൾ എത്ര നാളായിട്ട് അറിയാം നിനക്ക്? ഒരു 2.5 മാസമായിട്ട് അറിയാം. 2.5 മാസോ? അവൾ 1.5 വർഷമായിട്ട് നിന്നെ തേടിക്കൊണ്ടിരിക്കുവാ. എന്താ ഈ പറയുന്നേ? പരീക്ഷണത്തിനായി ഒരു കുരങ്ങിന് വേണമെന്ന് പറഞ്ഞു, അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അവൾക്ക് പരീക്ഷണത്തിന് കുരങ്ങിനല്ല ആവശ്യം, നിന്നെയാണ് ആവശ്യം. 1.5 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ വന്ന് ബോധിധർമ്മന്റെ തലമുറക്കാർ അന്വേഷിച്ച് നമ്മുടെ വംശത്തിലുള്ള എല്ലാവരുടെയും ബ്ലഡ് ടെസ്റ്റ് എടുത്തതാ. ബോധിധർമ്മന്റെ ചിത്രവും നിന്റെ ഫോട്ടോയും ചേർത്ത് പിടിച്ച് നിന്റെ പേരെന്താണ്, നീ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചതാ. അതിനുശേഷം ഞാൻ അവളെ ഇവിടെ വെച്ചാണ് കാണുന്നത്. അവളൊന്നും അറിയാത്ത പോലെ അഭിനയിച്ച് നിന്നെ അറിയില്ലെന്ന് അവൾ പറഞ്ഞേ. നിന്റെ ചിറ്റ എന്നോട് അപ്പോഴേ പറഞ്ഞതാ. ഞാനത് വിശ്വസിച്ചില്ല. ഇപ്പൊ നോക്കുമ്പോ നിന്നെ ഇറക്കി വിട്ട് കൈയും കാണിച്ചു പോകുന്നു. അരവിന്ദ്, ഞാൻ ഇപ്പോഴല്ലേ ഡ്രോപ്പ് ചെയ്ത്. എന്താ ഇവിടെ? ആരാ നീ? 1.5 വർഷമായിട്ട് നീ എന്നെ ഫോളോ ചെയ്യാണല്ലേ. പറയാൻ അരവിന്ദ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ? പറയാൻ. അരവിന്ദ്, അരവിന്ദ്, ഞാൻ പറയുന്നതൊന്ന്. എല്ലാം പ്ലാൻ എന്നെ കബളിപ്പിക്കുകയായിരുന്നല്ലേ. അരവിന്ദ്, നാളെ നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ കാര്യം ഇതിനെ കുറിച്ചായിരുന്നു. ഞാനൊരു ഗവേഷണം ചെയ്യുന്നുണ്ട്. ഒരു മണ്ടനെ പോലെ ഞാൻ എല്ലാം വിശ്വസിച്ചു. ഇവളെന്തിനാ നിന്റെ പുറകെ വരുന്നെന്ന് എല്ലാരും ചോദിച്ചതാ. ഞാനതൊന്നും കാര്യമാക്കിയില്ല. കള്ളം, കള്ളം, എല്ലാം കള്ളം. എന്തിനായിരുന്നു ഈ നാടകമൊക്കെ? ഞാൻ ആദ്യം തന്നെ പറയാൻ ട്രൈ ചെയ്തതാ അരവിന്ദ്. എന്തിനു പറയണം? ഈ എലിയോടും മൊയിലിനോടും ഒന്നും കാരണം ബോധിപ്പിക്കണ്ടല്ലോ. ഞാൻ 2-ാമത്തെ ദിവസം തന്നെ പറയണമെന്ന് വിചാരിച്ചതാ. എന്നാ നീയോ? നീ തന്നെയല്ലേ പ്രേമം മതിയതെന്നെല്ലാം പറഞ്ഞ് കൺഫ്യൂസ് ചെയ്തത്. ഓ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നീ എങ്ങനെ ഈ ഗവേഷണത്തിന് സമ്മതിക്കില്ല എന്ന് പേടിച്ചാണ് എങ്ങനെയാ പറയണ്ടെന്ന് ആലോചിക്കുകയായിരുന്നു അരവിന്ദ്. കൈ ഒന്നും തന്നാൽ ഉടനെ ലവ് ആണെന്ന് കരുതിയാ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നീ മിണ്ടരുത്. എന്റെ പുറകെ നടന്നിട്ട് നിന്റെ കാര്യങ്ങൾ നേടാനായി നീ എന്തും ചെയ്യും, അതെനിക്ക് നന്നായിട്ട് അറിയാം. വേണ്ട അരവിന്ദ്, നീ പറയുന്നതിൽ വേറെ അർത്ഥമാ ഉള്ളത്. എല്ലാർത്ഥവും മനസ്സിലാക്കി തരാടി.
പെണ്ണുങ്ങളുടെ കൂടെ ഇടപഴകാത്തത് നിന്റെ തെറ്റാണ്. ജനിച്ചപ്പം മുതൽ ആന, സിംഹം, ഒട്ടകമൊന്നും മൃഗങ്ങളുടെ കൂടെ ഇടപഴകിയ നിനക്ക് ഒരു പെണ്ണ് ചിരിച്ച് സംസാരിച്ചാലേ അത് പ്രേമാണെന്നേ തോന്നത്തുള്ളൂ. അതെ, ഇത് സ്നേഹമാണെന്ന് കരുതി. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. മൃഗങ്ങളുടെ കൂടെയായിരുന്നു ഞാൻ, എങ്കിലും ഒരു മനസ്സുണ്ടായിരുന്നു, അതുകൊണ്ട് സ്നേഹിച്ചു പോയി. എന്തൊക്കെയോ ആശിച്ചു പോയി. നീ ചെയ്തതൊന്നും തെറ്റല്ല, ഞാൻ സ്നേഹിച്ചു പോയതാണ് തെറ്റ്. അല്ലേ? ആ അതെ, ലവ് അല്ലാതെ മറ്റെന്തറിയാം നിനക്ക്? കൊണ്ടുപോയി ചവിട്ടുകൂട്ടിയിൽ ഇടുന്നില്ല. എല്ലാം എല്ലാം നാദം നീയല്ലോ, നീ എന്നെ വിട്ടു പോയതിന്നെന്തേ. നെഞ്ചിനുള്ളിൽ വിങ്ങും നേരമിതോ, എൻ സ്വപ്നക്കൂട്ടിൽ തീരാവേദനയോ. അറിയാതിന്നു ഞാനും സ്നേഹിച്ചു പോയി, പൊന്നിൻ കിനാക്കൾ തകരുന്ന നേരം. സ്വപ്നക്കൂട്ടിൽ ചേക്കേറുന്നില്ലേ, എൻ കണ്ണിൽ നിന്നും അകലും നക്ഷത്രം. പറയാനൊന്നും വാക്കുകളില്ലാതാ, നീ പിരിയും വേദന മാറില്ലൊരു നാളും. തകരുമി മനസ്സിൽ ഒരു ചിതയെരിയുന്നു, ഞാൻ മോഹിച്ചതല്ല വെറും പാഴ്വാക്കുകളാ. മുത്തുമണി പോലെ ഞാൻ കോർത്തെടുത്ത സ്നേഹം, രാവിലെ എന്നെ തനിച്ചാക്കി നീ എങ്ങകന്നു പോയി. അവൾ കൈപിടിച്ചിടാൻ മോഹമിതു, കള്ളൻ ചൊല്ലുമോ നിൻ നയനം. കാത്തു നിന്നിടാൻ വാക്കു തരു, മനമൊന്നാകാ മോഹമുദിച്ചു. കാണാതീരം തേടിപ്പോയിടാ, ഈ മണ്ണിൽ നിന്നും ദൂരെ പോയിടാ. നീറും വേദന ആരറിയുന്നുവോ, ഈ രാവിൽ എന്നുടെ മോഹമലിഞ്ഞില്ലേ. എല്ലാം എല്ലാം നാദം നീ, നീ എന്നെ വിട്ടു പോയതിന്നെന്തേ. നെഞ്ചിനുള്ളിൽ വിങ്ങും നേരമിതോ, എൻ സ്വപ്നക്കൂട്ടിൽ തീരാവേദനയോ. ഞാൻ അലയുകയല്ലോ നിൻ സ്നേഹവും തേടി.
അലയാഴി പോലിന്നു എൻ ഹൃദയം കരയാനിരിക്കുന്ന രാക്കിളിയോ കാത്തിരിപ്പിന്റെ വേദനയോ മനം താങ്ങാതെ താങ്ങാതെ മാതിൽ ചാരെ കാത്തിരുന്നു ഞാൻ നീ എന്നെ വിട്ട് ദൂരെ അകന്നു സ്നേഹപ്പുഴയിൽ മുങ്ങിയാൻ പോകും ആ തീരത്തിന്ന് നീ വരില്ലയോ എല്ലാം എല്ലാം നാദം നീയല്ലോ നീ എന്നെ വിട്ടു പോയതിന്നെ നെഞ്ചിനുള്ളിൽ വിങ്ങും നേരമിതോ എൻ സ്വപ്നക്കൂട്ടിൽ തീരാവേദനയോ എന്നെ വിടാൻ ഉദ്ദേശമല്ലേ? വിടാൻ കഴിയില്ല. എന്തായത്? അവനൊരു പാവല്ലേ, രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം വസന്ത പിടിച്ച കോഴിയെ പോലെയാ. എന്റെ കൂടെ ഒരു 1 അവർ വരാൻ കഴിയുമോ? അതെ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? ഞങ്ങളുടെ അരവിന്ദന് എന്താ ഒരു കുറവ്? ഒന്ന് മിണ്ടാതെ ഇരിക്കെ. പ്ലീസ്, ഒരു മണിക്കൂറത്തേക്ക് എന്റെ കൂടെ വന്നേ മതിയാവൂ. എടാ, നീ പോയിട്ട് വാ. നിങ്ങൾ അങ്ങോട്ട് നടന്നോ, ഞാൻ ഇവനെ പറഞ്ഞു വിടാം. എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? വരൂ, ഞാൻ പറയാം. ഇവിടെ കാണുന്ന ഈ വസ്തുക്കളുടെ പിന്നിൽ ചില കഥകളുണ്ട്. ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളൊന്നും ആരുമല്ല ഈ ലോകത്ത്. അതായത് 1000 വർഷങ്ങൾക്ക് മുൻപ് ധീരതയും സംസ്കാരവും നമ്മുടെ ഈ ലോകത്തിന് പകർന്നു തന്നില്ലേ? അവരൊക്കെയാണ് യഥാർത്ഥ മനുഷ്യർ. ഇതൊരു മ്യൂസിയം അല്ല, അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന മഹാന്മാരുടെ സമാധിയാണ്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡേൺ സയൻസിന്റെ ചരിത്രം 500 വർഷം അഡ്വാൻസ്ഡ് ആണെന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയോ? സ്പേസ് റിസർച്ചിലെ ഇക്കാലത്തെ സയന്റിസ്റ്റുകൾ 9 ഗ്രഹം അതിന്റെ പേരുകളൊക്കെ ടെലിസ്കോപ്പ് വെച്ചാ പറയുന്നത്. എന്നാൽ 1000 കൊല്ലങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം നവഗ്രഹങ്ങളെ വെച്ച് വഴിപാട് ചെയ്തില്ലേ? എങ്ങനെയാണ്? ഭൂമിയുടെ ഭാരം എത്രയാണെന്ന് 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ആര്യഭട്ട എങ്ങനെയാ പറഞ്ഞത്? നാളെ മഴ വരുമെന്ന് പറയുന്നു, പക്ഷെ വെയിലാ വരുന്നത്. വെയിലുണ്ടാവുന്ന പറയുമ്പോ മഴയാ പെയ്യുന്നത്. ഇതാണ് മോഡേൺ സയൻസ്. എന്നാൽ 20 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന അമാവാസയും പൗർണമിയും കുറിച്ച് ഉമ്മറത്തിരുന്ന് പഞ്ചാംഗം നോക്കി ഗണിച്ച് പറയാറില്ലേ? അതെങ്ങനെയാണ്? അത് തന്നെയാണ് നമ്മുടെ സയൻസ്. ഈ പുസ്തകം ഒന്ന് നോക്ക്. ഈ പുസ്തകത്തിനും എനിക്കും യാതൊരു ബന്ധവുമില്ല. എന്നാൽ നീയും ഈ പുസ്തകവും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. ഇത് എഴുതിയത് ആരാ നിനക്കറിയാമോ? ഗ്രേറ്റ് മാസ്റ്റർ ബോധിധർമ്മൻ. ഒരു തമിഴ്നാട്ടുകാരൻ അദ്ദേഹത്തിന് മറ്റൊരു ബുദ്ധനെന്നാണ് ഓഷോ പറയുന്നത്. ഈ പുസ്തകത്തിൽ എന്താണ് ഉള്ളതെന്ന് അറിയുന്നതിന് മുമ്പ് ഇനിയൊരു സ്ഥലത്തേക്ക് പോകാം. എന്താ മോളെ കരയാതെ നടക്കങ്ങോട്ട്? ഈ കുഞ്ഞുങ്ങളെ ഒന്ന് നോക്ക്. എല്ലാവർക്കും ക്യാൻസർ ആണ്. 7, 8 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കാണ് ക്യാൻസർ. ഇവരെന്ത് തെറ്റാ ചെയ്തത്? സിഗരറ്റ് വലിച്ചോ അല്ലെങ്കിൽ പാൻപരാക്ക് തിന്നോ? എന്തുകൊണ്ടായിരിക്കും ഇത്രയും ചെറുപ്പത്തിലെ ഈ രോഗം വന്നത്? ഇവര് മാനസിക രോഗമുള്ള കുട്ടികളാ. മറ്റുള്ള കുട്ടികളെല്ലാം സന്തോഷത്തോടെ സ്കൂളിൽ പോകുമ്പോൾ ഇവര് മാത്രം ജീവന് വേണ്ടി പോരാടുകയാണ്. അതിനെന്തായിരിക്കും കാരണം? ജിനാറ്റിക് ഡിസോർഡർ.
പരമ്പരാഗത പോരായ്മകൾ. ഒരു മനുഷ്യന്റെ ഡി എൻ എ ആണ് അയാളുടെ രോഗം, കഴിവ് രണ്ടിനെ കുറിച്ചും നിർണയിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളിലും ആ ഡി എൻ എ ഉണ്ട്. ആ മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയാം, പാരമ്പര്യ രോഗം, പാരമ്പര്യ ബുദ്ധി രണ്ടും ഡി എൻ എ മൂലമാണ് നമുക്ക് വരുന്നത്. ഹാർട്ട് അറ്റാക്ക്, മുട്ടുവേദന, പ്രമേഹ രോഗം, ഇപ്പൊ നമ്മൾ കണ്ട കുഞ്ഞുങ്ങൾക്ക് വന്ന അസുഖമെല്ലാം ഇതിനെല്ലാം കാരണം പാരമ്പര്യ ഡി എൻ എയിൽ തന്നെയുണ്ട്. ഇങ്ങനെ പരമ്പരാഗതമായിട്ട് വരുന്ന അസുഖങ്ങളും കുറവുകളും ഡി എൻ എയിൽ തന്നെ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് എന്റെ റിസർച്ച്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ ഡി എൻ എ റിസർച്ചിലൂടെ നമുക്ക് നമ്മുടെ പാരമ്പര്യ കഴിവുകളെല്ലാം തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഒരു ചിത്രകാരന്റെ, ഒരു പോരാളിയുടെ പാരമ്പര്യ ഡി എൻ എയിൽ പോലും ആ കഴിവുകളെല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കും. അതിനെ ഒന്ന് നമ്മൾ പ്രചോദനം ചെയ്തു കഴിഞ്ഞാൽ ആ കഴിവുകളെല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇതിനെ കുറിച്ചെല്ലാമാണ് ബോധിധർമ്മൻ 1600 വർഷങ്ങൾക്ക് മുൻപ് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഡി എൻ എ റിസർച്ചിനെ പറ്റി 1600 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയത് ഈ പുസ്തകത്തിലുണ്ട്. ഇവരെല്ലാവരെയും നമ്മൾ ഒരു സന്യാസിമാരായിട്ട് കാണാതെ ഒരു സയന്റിസ്റ്റായിട്ട് കാണണം. ഇക്കഴിഞ്ഞ 2 കൊല്ലത്തിന് മുമ്പ് ഒരു റിസർച്ച് ഓർഗനൈസേഷൻ ബോധിധർമ്മനെ മറവ് ചെയ്ത സ്ഥലം കണ്ടുപിടിച്ചായിരുന്നു. ഇത് കണ്ടോ, അദ്ദേഹത്തിന് മറവ് ചെയ്ത സ്ഥലത്ത് നിന്നും പല്ലും തലമുടിയും ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ബോധിധർമ്മന്റെ ഡി എൻ എ കിട്ടിയത്. ഇത് ഞാൻ ഇന്റർനെറ്റിലാണ് കണ്ടത്. ഇത് കണ്ടോ, ഇതാണ് ബോധിധർമ്മന്റെ ഡി എൻ എ. ബോധിധർമ്മന്റെ വംശത്തിലുള്ള ആൾക്കാർ, ഐ മീൻ നിങ്ങളുടെ സ്വന്തക്കാരെല്ലാം, ഇവരെല്ലാം ഇപ്പോഴും കാഞ്ചീപുരം സൈഡിലാ ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി. അവരെ ഒരു ദിവസം ഞാൻ തേടിപ്പോയി. ബോധിധർമ്മന്റെ ഡി എൻ എ പാറ്റേൺ നിങ്ങളുടെ സ്വന്തക്കാരിൽ ആർക്കെങ്കിലും മാച്ച് ആവുന്നുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ചിറ്റപ്പന്റെ വീട്ടിലേക്ക് പോയത്. ആ വീട്ടിൽ എന്നെ ഒരു കാര്യം അതിശയിപ്പിച്ചു. ബോധിധർമ്മന്റെ രൂപസാദൃശ്യത്തിലുള്ള നിന്റെ ഒരു ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു. നീ ഉപയോഗിച്ച് വെച്ച ഒരു പഴയ ചീപ്പിൽ നിന്നും നിന്റെ തലമുടി ഞാൻ എടുത്തായിരുന്നു. ഞാൻ കരുതിയത് പോലെ തന്നെ നിന്റെ ഡി എൻ എ പാറ്റേണും ബോധിധർമ്മന്റെ ഡി എൻ എ പാറ്റേണും തമ്മിൽ 80% ഒരുപോലെയായിരുന്നു. അതിനുശേഷമാണ് ഞാൻ നിന്നെ തേടിയെത്തിയത്. സർക്കസ് കൂടാരത്തിൽ നീ പരുക്ക് പറ്റി ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പം റിസർച്ചിന് ആവശ്യമുള്ള എല്ലാ ടെസ്റ്റുകളും ആ ഡോക്ടേഴ്സിനെ വെച്ച് തന്നെ ഞാൻ കളക്ട് ചെയ്തായിരുന്നു. ബോധിധർമ്മന്റെ കഴിവുകൾ നിന്റെ ഡി എൻ എയിൽ ഉണ്ട്. ഇതിന് ജനറ്റിക് മെമ്മറി എന്നാണ് പറയുന്നത്. ആ മെമ്മറിയെ പ്രചോദിപ്പിക്കുമ്പോൾ ബോധിധർമ്മനുണ്ടായ എല്ലാ കഴിവുകളും നിന്നിൽ പ്രകടമാവുന്നതാണ്. യെസ്, 1600 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ബോധിധർമ്മനെ അതേ കഴിവുകളോടെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് കഴിയും. എന്നാൽ അദ്ദേഹത്തിന്റെ കഴിവുകളെല്ലാം ഇക്കാലത്ത് എങ്ങനെ യൂസ് ആവും? ബോധിധർമ്മൻ വലിയൊരു വൈദ്യനായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള വലിയ വലിയ മലകളിലെല്ലാം 1000 പലതരം അപൂർവ ഔഷധങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള മിക്ക ഗ്രന്ഥങ്ങളും ചില യുദ്ധങ്ങളിലായിട്ട് നശിപ്പിച്ചു കളഞ്ഞു. ബോധിധർമ്മന് ഓരോ ഔഷധ ചെടിയുടെ ഫലവും അതിന്റെ വേരുകളുടെ ഉപയോഗത്തെ കുറിച്ചും അറിയാമായിരുന്നു. അതെല്ലാം ഈ ലോകത്തിന് പ്രയോജനമായി തീരണം. ഇതെല്ലാം നീ മനസ്സ് വെച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? വെൽക്കം സാർ.
ഏയ് എന്താ അവിടെ ചെയ്യുന്നേ ഡാ നിന്നോടാ ചോദിച്ചേ ആളെ കണ്ടിട്ട് ഗൂർഖയെ പോലെ ഇല്ലല്ലോ ആരടാ നീ എന്താടാ ചെയ്യുന്നേ ഗ്രാബ് ഇതെന്താ നോക്കടോ സിറിഞ്ച് മരുന്ന് ഗ്ലൗസ് പെട്ടി സർ അസ്ഥി കൂടായിട്ട് കാണുന്നു സർ ആരടാ നീ What's the update? Operation Red has successfully started. Any victim? 9 policemen. What about the girl, Subha? I will kill her tomorrow. Bodhidharma should not come again. Bodhidharma will not come again. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത് പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും നിങ്ങളെ രോഗിയാക്കാൻ അത് മതി വലിയ രോഗി ഞങ്ങൾ ദിവസവും ഏതാണ്ട് 50 രോഗികളെ പരിശോധിക്കുന്നു മാസം 1000-ൽ അധികം രോഗികൾ ഞങ്ങളുടെ 80% വരെ രോഗികൾക്ക് വായിൽ ക്യാൻസർ ഉണ്ടാകുന്നത് പുകയില മൂലമാണ് ഇതാണ് മുകേഷിന്റെ കഥ ഞാൻ മുകേഷ് ഞാൻ വെറും 1 വർഷമേ ഗുഡ്ക ഉപയോഗിച്ചുള്ളൂ ഇപ്പോൾ ഇതാ എനിക്ക് വായിൽ ക്യാൻസറിന് ഓപ്പറേഷനാ ചിലപ്പോ എനിക്കിനി സംസാരിക്കാനേ കഴിഞ്ഞെന്ന് വരില്ല ദൗർഭാഗ്യവശാൽ മുകേഷിനെ രക്ഷിക്കാനായില്ല അദ്ദേഹത്തിന് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഖൈനി മുർഖാൻ ഗുഡ്ക പാൻ മസാല ഇവയെല്ലാം കൊലയാളികളാണ് എന്റെ റിസർച്ചിന് വേണ്ടി സമ്മതിച്ചതിന് ഇന്ന് നടക്കാൻ പോകുന്ന ഈ മീറ്റിംഗ് എന്റെ 3 കൊല്ലത്തെ സ്വപ്നമാണ് അതെന്താ 3 എന്നൊരു കണക്ക് 3 വർഷത്തിന് മുമ്പ് തന്നെ ഞാൻ എന്റെ റിസർച്ച് തുടങ്ങി വെച്ചതാ നിറയെ റെഫറൻസുകളോട് കൂടി അതിയാർട്ടിക്കൽ ചെയ്തത് അമേരിക്ക ചൈന കാനഡ അവിടേക്കും എല്ലാം അയച്ചിരുന്നു പക്ഷേ ഒരു കൺട്രീസും അത് അക്സെപ്റ്റ് ചെയ്തില്ല അതെന്താ ഇന്ത്യയിൽ ചെയ്യാൻ കഴിയില്ലേ സാധിക്കും എന്നാൽ ജീവനുള്ള മനുഷ്യരെ പരീക്ഷിക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിന്റെ സമ്മതം വേണം അതിനുവേണ്ടിയുള്ള മീറ്റിംഗ് ആണിത് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ വലിയ സയന്റിസ്റ്റാ എന്നാൽ ഞാൻ എന്റെ റിസർച്ച് വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും യു സീ സർച്ച് റിസർച്ചസ് ആർ കണ്ടക്റ്റഡ് ഓൺലി അറ്റ് ദി അമേരിക്കൻ സൊസൈറ്റി ഓഫ് ഹ്യൂമൻ ജനറ്റിക്സ് ബിക്കോസ് ഓഫ് ദേർ ആർ ലോട്സ് ഓഫ് ലോസ് ഇൻവോൾവ്ഡ് കണ്ടക്റ്റിംഗ് റിസർച്ച് ഓൺ ഹ്യൂമൻ ബീയിംഗ് യെസ് തിയറിറ്റിക്കലി യു ആർ ഓൾ റിസർച്ചേഴ്സ് പെർഫെക്റ്റ് താങ്ക് യു സർ ഓ ലെറ്റ്സ് സീ വാട്ട് ദി അദർ സയന്റിസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ് ഓക്കേ ഇദ്ദേഹമാണ് പ്രൊഫസർ രംഗരാജൻ വേൾഡിലെ എല്ലാ സയന്റിസ്റ്റുകളുമായിട്ടും ബന്ധമുണ്ട് എന്നെ ഒരുപാട് എൻകറേജ് ചെയ്യാറുണ്ട് സോ ഈസ് ഫൈമസ് സം അപ്പ് My DNA research is about developing the immunity against hereditary diseases. Thank you.
Next, Shubha Srinivasan. I am Shubha Srinivasan. I'd like to thank everybody for this wonderful opportunity today. I'm pursuing genetic engineering. I would like to... Do school kids to carry out DNA researches now? My research is based on genetic disorder, genetic memory. തമിഴ് ചരിത്രങ്ങളും തമിഴ് ചികിത്സാ മുറകളും ഒരുപാട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്റെ റിസർച്ചിൽ. അതുകൊണ്ട് ഞാൻ തമിഴിൽ സംസാരിച്ചോട്ടെ. കിട്ടത്തട്ട് ബുദ്ധർക്ക് സമമാന ഒരു തമിഴർ ബോധിധർമ്മൻ, 6th സെഞ്ചുറിയിലെ വാഴ്ന്നവർ. തർക്കാപ്പ് കല, മരുത്വം രണ്ടിലെയും മികപ്പെരിയ തിരമശാലയെ ഇരുന്നവർ. അവരുടെ വംശാവലി മക്കളെ ഡി എൻ എ ടെസ്റ്റ് എടുത്ത് പാക്കുമ്പോൾ അരവിന്ദൻ ഒരുത്തരോട് ഡി എൻ എല ബോധിധർമ്മനോട് തിരമകൾ ഇരിക്കുന്നതാ ഞാൻ കണ്ടുപിടിച്ച. ഇന്ന് ജിനാറ്റിക് മെമ്മറിയെ ആക്ടിവേറ്റ് പണനോ എന്നോട് റിസർച്ച്. ഇതെല്ലാം അഡ്വാൻസ് ഡിഎൻഎ റിസർച്ച് ആണ്. അമേരിക്ക പോലും ഇത് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. അല്ല സർ, അതിനുള്ള എല്ലാ മാർഗങ്ങളും ബോധിധർമ്മൻ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. തമിഴ് പുസ്തകം ഒന്നും വെച്ചിട്ട് ഡിഎൻഎ റിസർച്ച് ചെയ്യാൻ സാധിക്കില്ല. തമിഴ് എന്നുള്ള ഒറ്റൊരു കാരണം വെച്ച് എന്താ ഏതാന്നറിയത് ഒരു പുസ്തകത്തിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് ശരിയാണോ സർ? മിസ്റ്റർ നെൽസൺ, ഇതൊരു ഫാഷൻ ആയി പോയല്ലേ, ഏതെടുത്താലും തമിഴ് മലയാളം ചുമ്മാ. അതെ സർ, 800 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഇംഗ്ലീഷ് നിങ്ങൾക്ക് വലുതാണെങ്കിൽ 20,000 വർഷങ്ങൾക്ക് മുൻപുണ്ടായ തമിഴ് ഞങ്ങൾക്ക് വലിയ കാര്യം തന്നെയാണ്. ഈ ലോകത്തില് കുരങ്ങ് ജനിച്ചിട്ട് 10 ലക്ഷം വർഷമായി, മനുഷ്യന്റെ ഉത്ഭവം 2 ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് മനുഷ്യനെക്കാളും വലുതാണ് കുരങ്ങ്. സംസാരിക്കുമ്പോ നോക്കിയും കണ്ടും സംസാരിക്കണം. ഭാഷയെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇനിയാള് മറ്റു ഭാഷകളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയട്ടെ, അടിച്ച് പല്ല് ഞാൻ താഴെയിടും. എല്ലാവർക്കും ഈ ഭാഷ അറിയാലോ. പിന്നെന്താ ഞാൻ തമിഴ് പറഞ്ഞപ്പോ അയാൾ കളിയാക്കിച്ചിരിക്കുന്നത്? നിന്റെ അപ്പപ്പന്റെ സ്ഥലം ഉളുന്തുർപേട്ട തന്നെയല്ലേ? ജർമ്മനിയിൽ സെറ്റിൽ ആയതുകൊണ്ട് സ്വന്തം ഭാഷ എങ്ങ് മറന്നു പോകൂ? വയറ് നിറച്ച് ഇംഗ്ലീഷിൽ സംസാരിച്ചാലേ നിങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. വേറെ ഭാഷ ഉപയോഗിച്ചാൽ കളിയാക്കും അല്ലേ? എങ്ങനെയാണ് യങ്സ്റ്റേഴ്സ് സാധിച്ചെടുക്കുക? റിസർവേഷൻ, റെക്കമെൻഡേഷൻ, കറപ്ഷൻ, അതുകൊണ്ടാണ് കഴിവുള്ളവരെല്ലാം വിദേശത്തേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളക്കാരൻ അന്ന് ഇവിടെ വന്ന് നമ്മളെ അടിമയാക്കി, ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി അടിമപ്പണി ചെയ്യുന്നത്. എന്ത് വ്യത്യാസമുള്ളത്? ഇതുകൊണ്ട് യങ്സ്റ്റേഴ്സിന് വേണ്ടെന്ന് പറഞ്ഞു. ഐ ടോൾഡ് യു നോ. ഇതൊരു പെണ്ണാണോ സാറേ? പറഞ്ഞേച്ച് പോകുന്ന കണ്ടില്ലേ? എന്തുപറ്റി? ഇന്ത്യക്കാരായതുകൊണ്ട് വിദേശികൾക്ക് നമ്മളോട് മതിപ്പില്ലാതായി. തമിഴനായതുകൊണ്ട് ഇന്ത്യക്കാർക്ക് പോലും ബഹുമാനം ഇല്ലാതായി. അവരെന്താ പറഞ്ഞത്? അവരൊന്ന് കേൾക്കാൻ പോലും തയ്യാറായില്ല. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ അസൈൻമെന്റ് ഞങ്ങൾ വായിച്ചായിരുന്നു. റിയലി ഫാന്റാസ്റ്റിക് സ്റ്റാഫ്, തീർച്ചയായും സക്സസ് ആവും. പക്ഷേ ഇവിടെ എൻകറേജ് ചെയ്യില്ല. നിങ്ങൾക്ക് യുഎസിലേക്ക് പോയിക്കൂടെ? എന്താ നിങ്ങൾ പറഞ്ഞാൽ അവരതൊന്നും കേൾക്കില്ല. സോറി സർ, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ മാർക്സ് കുറച്ചു കളയും അവര്. ഇതാണ് എന്റെ നമ്പർ. നിങ്ങളുടെ റിസർച്ചില് എന്താവശ്യം ഉണ്ടെങ്കിലും പ്ലീസ് കോൾ അസ്. വേറെന്തെങ്കിലും ഒരു വഴി ആലോചിച്ചോ. ഇവരുടെ സഹായമില്ലാതെ നമുക്ക് ഇന്ത്യയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശുഭാ ശ്രീനിവാസൻ നിങ്ങളാണോ? അതെ. എന്താ? ഒരു എൻക്വയറി ഉണ്ടായിരുന്നല്ലോ. പേടിക്കാനൊന്നുമില്ല, സ്റ്റേഷൻ വരെ ഒന്ന് വരണം. സ്റ്റേഷൻ? ഞാനും കൂടെ വന്നോട്ടെ. അതിനെന്താ, വന്നോളൂ, വരൂ. അവനെ നിങ്ങൾക്കറിയാമോ? സന്തോഷല്ലേ, ഇവൻ എന്റെ താഴത്തെ വീട്ടിലെ ചെറുക്കനാ. ഇവൻ എങ്ങനെ ഇവിടെ? അച്ഛന്റെ കഴുത്തറുത്തു, സ്പോട്ടിൽ ഔട്ടായി. നടന്നത് നിങ്ങളുടെ വീടിന്റെ മുമ്പിലാ. ചോദിച്ചപ്പോ നിങ്ങളെ തേടിയ ഒരു ജപ്പാൻകാരൻ വന്നു, ചൈനക്കാരൻ വന്നു എന്നൊക്കെയാ പറയുന്നേ. സന്തോഷ്. ചേച്ചി, ഞാനൊന്നും ചെയ്തില്ല ചേച്ചി. ശബ്ദം കേട്ടാണ് അച്ഛൻ പോയത്. നിങ്ങളുടെ വീട് കുത്തി തുറക്കാൻ ഏതോ ചൈനക്കാരൻ ശ്രമിക്കുന്നത് കണ്ടു. അച്ഛൻ അയാളോട് ചോദിച്ചു നിങ്ങൾ ആരാണെന്ന്. അച്ഛന്റെ പുറകെ ഞാനും പോയായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചതൊന്നും അറിയില്ല ചേച്ചി. വീണ്ടും വീണ്ടും ഇത് തന്നെയാ പറയുന്നത്. ഹലോ, കാൻ യു ഹിയർ മീ? ഹലോ, ഹലോ. ഇവനാ, ഇവനാ ചേച്ചി, ഇവനാ സർ, ഇവനാ ചേച്ചി. അവൻ ഇവിടെ വന്നു ചേച്ചി. ഓടിക്കും ചേച്ചി, ചേച്ചിനെ അന്വേഷിച്ചാ വന്നത്. കൺട്രോൾ റൂം, കൺട്രോൾ റൂം. ഹലോ, ഹലോ, ഹലോ. പുറത്തു വിടരുത്, വേഗം. ചേച്ചി പോയിക്കോ, ചേച്ചി ചേച്ചി അന്വേഷിച്ചാ വരുന്നേ. പോയിക്കോ സാർ. ചേച്ചി ചേച്ചി പറയുന്നത് കേൾക്കരുത്. ദാ
വേഗം പോ, വേഗം പോ ചേച്ചി. Don't move. അവൻ നോക്കിയതും പോലീസുകാർ തമ്മിൽ വെടിവെക്കുന്നു. ആരാവൻ? ആ ചെറുക്കൻ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. എന്താ ഇതൊക്കെ? അത് ഹിപ്നോട്ടിസമാണ്. ദൃഷ്ടിമർമ്മം ഇവിടെ നിന്നും പോയൊരു കലയാണ്. എന്നാ ചൈനയിൽ നിന്നും എന്തിനായിരിക്കും അവൻ വന്നത്? അവൻ നമ്മളെ കൊല്ലേണ്ട കാര്യം എന്താ? എന്താന്നറിയുന്നില്ലല്ലോ. ഓട്ടോ തിരിച്ചുവിടെ. അവൻ എവിടുന്ന വന്നത്? എന്തിനാ ഫോളോ ചെയ്യുന്നത് ഒന്നും അറിയില്ല. എന്താന്ന് അറിയണ്ടേ? ഓട്ടോ തിരിച്ചുവിടെ. അരവിന്ദ്, ഇത് അപകടം പിടിച്ചതാണ്. അവനാ അത്? ആ വണ്ടി ഫോളോ ചെയ്യണം. വേഗം തിരിക്ക്. അവനെ സഹായിക്കുന്ന ആരോ ഇവിടെയുണ്ട്. ഇത് നിന്റെ പ്രൊഫസർ അല്ലേ? വേഗം, ഇവിടെ ആരുമില്ല. സെറ്റപ്പ് ആണല്ലോ. ഇതൊരു പ്രൊഫസറിന്റെ വീടാണെന്ന് തോന്നുന്നു. ഓക്കേ, അവരെപ്പോഴാ വരുന്നേന്നറിയില്ല. അതിനു മുമ്പ് ഒന്ന് പെട്ടെന്നാവട്ടെ. ഒന്നും പറയാതെ തേടാൻ പറഞ്ഞ എന്ത് തേടാ? ചൈനക്കാരനും പ്രൊഫസറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് അറിയേണ്ടത്. ഏതെങ്കിലും ചെറിയ സാധനങ്ങൾക്ക് പോലും സംശയം ഉണ്ടായാൽ എന്നോട് പറയും. ഓക്കേ. അരവിന്ദ്, അരവിന്ദ്, അയാൾ എപ്പോഴാ വരുന്നെന്നുള്ള ടെൻഷനിലാ ഞാനുള്ളത്. ഏതെങ്കിലും മേശയിലോ അലമാരിലോ നോക്കാനുള്ളതിന് നീ ഇങ്ങനെ ചവിട്ടിയോട്ടേല്? ഒരു മനുഷ്യന്റെ നല്ല സ്വഭാവം അറിയണമെങ്കിൽ അയാൾ വായിക്കുന്ന ബുക്ക് നോക്കണം. പിന്നെ ചീത്ത സ്വഭാവം അറിയണമെങ്കിൽ അയാളുടെ ചവിട്ടിയോട്ട നോക്കിയാ മതി. ട്രാഷില് രണ്ട് മെയിലുണ്ട്. ഓപ്പറേഷൻ റെഡ് എന്ന് ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് എന്തോ ചെയ്യാൻ പോവുകയാ.
അതിനായിട്ട് ഡോംഗ്ലി എന്ന് പറയുന്ന ഒരുത്തിനെ അയച്ചിട്ടുണ്ട്. ഈ ചൈനക്കാരന്റെ പേരായിരിക്കും ഡോംഗ്ലി എന്ന്. എന്നാ ഈ പ്രൊഫസറിന് എന്ത് ലിങ്ക് ആയിരിക്കും ഇവനായിട്ട്? ഇന്ത്യൻ മണിയിൽ 300 കോടി ഇല്ലീഗൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 300 കോടിയോ? ഈ ഫയലിന്റെ കോപ്പി ഞാൻ എന്റെ മെയിലിലോട്ട് ഒന്ന് അയക്കട്ടെ. ഇതെന്തോ ഒരു വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നല്ലോ. യാ, നാളെ പ്രൊഫസറിനെ കോളേജിൽ മീറ്റ് ചെയ്യാം. ഈ മെയിൽ നിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് വരട്ടിയാ എല്ലാ സത്യവും പുറത്തു വരും. വൺ സെക്ക്. ഇറ്റ്സ് ഹൂ? ശുഭ. ഡോക്ടർ. ഹലോ സർ, സോറി ടു ഡിസ്റ്റർബ് യു. നാളെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് സാർ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇസ് ഇറ്റ് അബൗട്ട് യുവർ? ആ അതെ, ആ റിസർച്ചിനെ കുറിച്ച് തന്നെയാ പറയാനുള്ളത്. വൺ മിനിറ്റ് ശുഭ. ഷീ വാണ്ട്സ് ടു മീറ്റ് മീ മൈ ഡിപ്പാർട്ട്മെന്റ് ടുമോറോ. ഐഡിയ ചോദിക്ക. നമ്മളെ തേടിക്കൊണ്ടിരിക്കുകയല്ലേ. ഡിപ്പാർട്ട്മെന്റിലേക്ക് വരണ്ട, ഏതെങ്കിലും പബ്ലിക് പ്ലേസ് വരാൻ പറയും. ശുഭ, നാളെ നമുക്ക് ആൾവാർപ്പെട്ട് സിഗ്നലിൽ എടുത്ത് മീറ്റ് ചെയ്താലോ? 9 മണിക്ക്. ഓക്കെ, അവിടെ ഏതെങ്കിലും കോഫി ഷോപ്പിൽ ഇരുന്ന് സംസാരിക്കാം. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. നാളെ 9 മണിക്ക് ആൽവാർപ്പെട്ട് സിഗ്നലിന്റെ അവിടെ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. വലയിൽ ആരാ കുടുങ്ങാൻ പോകുന്നേ നമുക്ക് നോക്കാം. കുറച്ചു കാലമായി ചോദിക്കണം എന്ന് വിചാരിക്കുന്നു, നിങ്ങളുടെ ഫാമിലിയൊക്കെ എവിടെയാണ്? ഇവിടെ തന്നെയാണോ? ഇപ്പോഴാണോ നിനക്ക് ഇതെല്ലാം ചോദിക്കാൻ തോന്നിയത്? അച്ഛൻ തഞ്ചാവൂരിലെ ഒരു വലിയ സിദ്ധവൈദ്യനാ, നല്ല കഴിവുള്ള ആളാ. വലിയ വലിയ ഡോക്ടേഴ്സ് എല്ലാം കൈവിട്ട് കളഞ്ഞ കേസൊക്കെ സാധാരണയായിട്ട് അച്ഛൻ ഗുണപ്പെടുത്താറുള്ളത്. അതുകൊണ്ട് മറ്റുള്ള ഡോക്ടേഴ്സിന് അത് തടസ്സമായി വന്നതുകൊണ്ട് എന്റെ അച്ഛനൊരു വ്യാജ ഡോക്ടറാണ്, പഠിക്കാതെയാണ് ചികിത്സിക്കുന്നതെന്ന് പറഞ്ഞ് 3 കൊല്ലത്തേക്ക് ജയിലിലാക്കുകയായിരുന്നു. അങ്ങനെ ആ മനപ്രയാസത്താൽ അച്ഛൻ കുറച്ചു നാൾക്ക് ശേഷം മരിക്കുകയായിരുന്നു. ഇപ്പൊ തഞ്ചാവൂരിലുള്ള ഞങ്ങളുടെ വൈദ്യശാല ഒരു ലോഡ്ജാണ്, എനിക്ക് വാടക കിട്ടുന്നുണ്ട്. നല്ല ക്ഷീണമുണ്ട് അരവിന്ദ്, കുറച്ചു നേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാം. നീ ഉറങ്ങരുതേ പ്ലീസ്. ഈ സമയത്ത് ഫോർവേഡ് മെസ്സേജോ? സബ്സ്ക്രൈബർ ഈസ് സ്ലീപ്പിംഗ്. According to the James Watson, Ellicott's charge of the DNA allows to extract the DNA and club them together. So why this, we can also isolate. Ethrayum pettana rice avoid cheyanam, veendum power yoga ki ponam, kulikkumbo kannadile nokkiya tadi vechathu pole undu. Inna abiyum njanum bayangara vazhakittu. Aravindine avukku ishtamaanu nalla karyam njan poi avante aduthu parayano nu kazhiyilla nu paranjappo appo ninakku avanodu sneham undo nu chodikkuva. Endha enikku snehichude? അവനെന്തോ ലവ് ഫെയിലിയർ മൂഡില് റിസർച്ചിന് സമ്മതിച്ചു, എന്നാൽ അത് വെച്ച് ഇപ്പൊ കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. എനിക്ക് അവനോട് ലവ് ഒന്നും ഇല്ല, അവൻ കൂടെയുള്ള സമയത്ത് ഒരു സന്തോഷമുണ്ട്, പിന്നെ ധൈര്യം തോന്നുന്നുണ്ട്. റിസർച്ച് കഴിഞ്ഞു കഴിയുമ്പം നോക്കാം. അത് ഫോണ് ബീപ്പ് 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 ഫോർവേഡ് വന്നപ്പോ ഞാന് അല്ല, ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ മെസ്സേജ് വന്നപ്പോ ഞാന് ബീപ്പ് കേട്ടു. Malaya mama like you mama 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 Malaya mama like you mama 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 Vavaka
രസിക്കാം, ഇനി നിന്നെ പുൽകിടാം, ഈ സ്വപ്ന കുഞ്ഞിൽ മയക്കാം, പൊന്മാനായി മാനം നീല ഇനി പറക്കാം. ണ്ടല്ലോ അതെനിക്കൊന്ന് എസ് എം എസ് അയക്കേ. ഹലോ സാർ,
ECR-ൽ ഒരു 30 ഏക്കർ സ്ഥലമുണ്ട്, നമുക്ക് വാങ്ങിയാലോ? നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? ഒന്നുമില്ല സാറേ, ചൈനയിൽ നിന്ന് ഒരു 300 കോടി കിട്ടിയതായി ഞാൻ അറിഞ്ഞു കേട്ടോ. അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഐഡിയ പറഞ്ഞു തന്നതല്ലേ, തെറ്റാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അതെ അതെ, തമിഴും മലയാളം ഒന്നും ഇപ്പൊ സാറിന് വശമില്ലല്ലോ. ചൈനീസ് പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? അവിടുന്ന് കോടിക്കണക്കിന് പണമല്ലേ വന്നു ചേരുന്നത്? ഹലോ, കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിയാതെ വെറുതെ ആപത്തിച്ചെന്ന് ചാടണ്ട. ചീ, നിർത്തടാ. ചൈനീസിന്റെ കയ്യിൽ നിന്ന് 300 കോടി പണം വാങ്ങിയതും ഓപ്പറേഷൻ റെഡിന്റെ എല്ലാ ഫയൽസും നിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്തു കഴിഞ്ഞു. അത് എനിക്ക് വേണം, അതെനിക്ക് തിരിച്ചു തന്നേക്ക്. അത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടണം. അവൻ എന്തിനാ ശുഭയെ കൊല ചെയ്യാൻ ശ്രമിക്കുന്നത്? ഓപ്പറേഷൻ റെഡ് എന്ന് വെച്ചാ എന്താ? ഹലോ, എനിക്ക് വേറൊരു കോൾ വരുന്നുണ്ട്, ഞാൻ വിളിക്കാം. വേണ്ട വേണ്ട, നിന്റെ ചൈനീസ് മറ്റവനാണോ ലൈനില്? ഫോൺ വെച്ചാലുണ്ടല്ലോ, ഇന്ന് വൈകിട്ട് എല്ലാ ന്യൂസ് ചാനലിലും ഓപ്പറേഷൻ റെഡിനെ പറ്റിയായിരിക്കും ന്യൂസ്. അയ്യോ വേണ്ട വേണ്ട, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓട്ടോയിൽ കയറ. ഓട്ടോയിലോ? ഓട്ടോയിൽ കയറാൻ. ഓട്ടോ. കയറിയോ? എവിടെ വരണം? പാരീസ് കോർണർ പോസ്റ്റ് ഓഫീസ്. പാരീസ് കോർണറിലേക്ക് വിട്. ഇപ്പൊ എവിടെയാ? മൗണ്ട് റോഡ് സിഗ്നൽ എടുത്തായി. ഇറങ്ങി പ്ലാറ്റ്ഫോമിൽ നടക്ക. എന്തിന്? ഇറങ്ങി പ്ലാറ്റ്ഫോമിൽ വേഗം നടക്കാൻ. എന്തോടെ ചാമ്പുവാണ്? അവിടെ ഇറങ്ങ. ഇറങ്ങിയല്ലോ. ചാന്തി തിയേറ്ററിന് അവിടെ കയറ. നിന്റെ മുമ്പിൽ കാണുന്ന ബസ്സിൽ കയറ്. എന്താ കാര്യം? പെട്ടെന്ന് അകത്തേക്ക് വാ. ഓ ഗോഡ്, എന്താ പറ്റി സാർ? വാട്ട്സ് ഹാപ്പനിങ്? ആരാ സാർ ഇങ്ങനെ അടിച്ചത്? ഞാനാ. ഹേ, വാട്ട്സ് ദിസ്? ഹൗ കൻ യു റേസ് യുവർ ഹാൻഡ് ഓൺ എ പ്രൊഫസർ? ദാ, ഇവൻ എന്താ ചെയ്തതെന്ന് അറിയോ? ചൈനയിൽ നിന്ന് 300 കോടി അയാൾ വാങ്ങിയിരിക്കുന്നത്. ഓപ്പറേഷൻ റെഡ് എന്ന് പറഞ്ഞ എന്തോ ചെയ്യാൻ പോവാത്രേ. ദാ പറയടാ. ഓപ്പറേഷൻ റെഡ് എന്ന് പറഞ്ഞാ ചൈന ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാൻ പോകുന്ന ബയോവാറാണ്. ബയോവാർ എന്ന് വെച്ചാ? മുൻകാലങ്ങളിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ വാളുകൊണ്ടുള്ള ആക്രമണം, അല്ലെങ്കിൽ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യുക. പിന്നീട് സ്വന്തം രാജ്യത്തിരുന്ന് തന്നെ ശത്രുവിന് നേരെ അനുഭവം പെടുന്നു. എന്നാൽ ഈ ബയോവാർ എന്ന് പറഞ്ഞാൽ തോക്ക് കൊണ്ടോ റോക്കറ്റ് കൊണ്ടോ അല്ല, ഇറ്റ്സ് എ വൈറസ്. 6th century ഹാംഫിങ് എന്ന വൈറസാൽ ചൈനയിൽ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് മരിച്ചു വീണത്. അതേ വൈറസിനെ വീണ്ടും ഉണ്ടാക്കി ഇന്ത്യയിൽ പടർത്താനാണ് ഡോങ്ലി എന്ന സ്പെഷ്യലിസ്റ്റിനെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അവൻ ആ വൈറസിനെ ഒരു തെരുവുനായയിൽ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട്.
ഇഞ്ചക്ട് ചെയ്യപ്പെട്ട നായ 24 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും വൈറസ് ബാധിതനാകും. ഈ സമയം ഒട്ടേറെ നായ്ക്കൾക്ക് ഈ വൈറസ് ബാധിച്ചിരിക്കും. നായ്ക്കളിൽ നിന്ന് മനുഷ്യർക്കും ഇത് ബാധിക്കും. മുൻപെല്ലാം സയന്റിസ്റ്റുകൾ രോഗത്തിന് മരുന്നാണ് കണ്ടുപിടിച്ചിരുന്നത്. ഇപ്പോ പുതിയ പുതിയ രോഗങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. ഈ രോഗത്തിന് ആർക്കും മരുന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എന്നാൽ ചൈനയിൽ ചിലരുടെ കയ്യിൽ ഇതിനുള്ള മരുന്നുണ്ട്. 1600 വർഷങ്ങൾക്ക് മുൻപ് ബോധിധർമ്മൻ എഴുതിയ ഔഷധക്കുറിപ്പാണത്. ഈ രോഗം ബാധിച്ചാൽ 60 ദിവസത്തിനുള്ളിൽ ഇന്ത്യയുടെ ജനസംഖ്യയിൽ 30 ലക്ഷത്തോളം പേർ മരിച്ചിരിക്കും. ഈ രോഗത്തിന് ആരും മരുന്ന് കണ്ടുപിടിച്ചില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ചൈന തങ്ങളുടെ പക്കലുള്ള മരുന്ന് വിപണിയിലിറക്കും. ആ മരുന്നിന് വേണ്ടി ചൈന തയ്യാറാക്കുന്ന ഏത് നിബന്ധനകൾക്കും ഇന്ത്യ വഴങ്ങിക്കൊടുക്കേണ്ടി വരും. അതിനു വേണ്ടിയാണ് ഈ ബയോവാർ. അപ്പോ ശുഭ എന്തിനാ ഫോളോ ചെയ്യുന്നത്? 3 മാസങ്ങൾക്ക് മുൻപ് ശുഭയുടെ തീസിസ് ഞാൻ ചൈനയിലേക്ക് അയച്ചിരുന്നു. ബോധിധർമ്മന്റെ DNA പരിശോധന അവർക്ക് ഷോക്ക് ഉണ്ടാക്കി. ബോധിധർമ്മന്റെ കഴിവുകൾ പുനർജനിച്ചാൽ അവരുടെ ബയോവാറിന് തീർച്ചയായും മരുന്ന് കണ്ടുപിടിക്കുമെന്ന് ഉറപ്പായി. അത് തടുക്കാൻ വേണ്ടിയാണ് നിന്നെയും ശുഭയെയും കൊല്ലാൻ ശ്രമിക്കുന്നത്. എന്താ വേണ്ടേ? തനിക്ക് എന്താ വേണ്ടതെന്ന് പറ. പണത്തിന് വേണ്ടി എന്ത് ചെയ്യും അല്ലേ? അല്ലെങ്കിൽ തന്നെ വ്യാജ ഡോക്ടറും വ്യാജ മരുന്നും കൊണ്ട് ഇവിടെ ഇത് പോരാൻ വെച്ചിട്ടാണോ പുതിയ വൈറസ്? ഈ രോഗം തന്റെ കുടുംബത്തിന് പകരില്ലെന്നെന്താ ഉറപ്പ്? അരവിന്ദ്, വൺ സെക്കൻഡ് അരവിന്ദ്, വി ഹാവ് ടു ഡു സംതിങ്. ആദ്യം സിറ്റിയിൽ ഈ രോഗം പകർന്നിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. എന്റെ അങ്കിൾ സിറ്റി കോർപ്പറേഷനാണ് വർക്ക് ചെയ്യുന്നത്. കോൾ ഹിം. അദ്ദേഹത്തിന് ഫോൺ ചെയ്താൽ കോൾ ഹിം ഇമ്മീഡിയറ്റ്ലി. വി ഹാവ് ടു ഡീൽ വിത്ത് ദിസ് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. ആ എന്താടാ അങ്കിൾ, ഒരു അർജന്റ് ആയ ഇൻഫർമേഷൻ വേണം. സിറ്റിയിൽ പുതിയതായി ഏതെങ്കിലും ഡിസീസ് പടരുന്നുണ്ടോ? ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് അറിയണം. പിന്നെ വെറ്ററിനറി ഹോസ്പിറ്റലിൽ നായ്ക്ക് എന്തെങ്കിലും പുതിയ രോഗം പടരുന്നുണ്ടോ എന്ന് അറിയണം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, 20 മിനിറ്റിനകം വിളിക്കാന്ന് പറഞ്ഞു. അതെ, 9:30 മൗണ്ട് റോഡ് പോസ്റ്റ് ഓഫീസിന് അടുത്തുനിന്ന് പുറപ്പെട്ട് നമ്മുടെ വണ്ടി തന്നെയാണ് ബുക്ക് ചെയ്തത്. സുഭാഷ് ശ്രീനിവാസൻ എന്ന ആളാണ്. പക്ഷെ എവിടെ ഡ്രോപ്പ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. റൂൾസ് ഒന്നും ഇല്ല. നോ റൂൾസ്, നോ ഡീറ്റെയിൽസ്. ഗിവ് മീ ദ അഡ്രസ്. ഫാസ്റ്റ് ട്രാക്ക്. കൻ ഐ ഹെൽപ് യു? 19th Avenue, സൗമിത്ര അപ്പാർട്ട്മെന്റ്, അശോക് നഗർ. 10 മിനിറ്റിനുള്ളിൽ വണ്ടി വരും മാഡം. എന്താ ഇതുവരെ പോയില്ലേ? I said I need the address. What is your name? Dongli. Dongli, Dingli എന്നൊന്നും പറഞ്ഞ ആ അഡ്രസ്സും കിട്ടില്ല. ഹലോ, പറയൂ. അശ്വിൻ, നിന്റെ സംശയം ശരിയാണ്. മാതാ ഹോസ്പിറ്റലില് ഇന്നുച്ചയ്ക്ക് 6 പേര് അഡ്മിറ്റ് ആയിട്ടുണ്ട്. അതിൽ നിന്ന് 8 മണിക്ക് ഒരാളും 11 മണിക്ക് ഒരാളും മരിച്ചു പോയിട്ടുണ്ട്. എന്ത് അസുഖമാണെന്ന് ഇതുവരെ ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. വെറ്റിനറി ഹോസ്പിറ്റലില് ഏകദേശം ഒരേ ദിവസം 300 നായ്ക്കൾക്കെങ്കിലും അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇത്രയും വിവരങ്ങൾ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാതാ ഹോസ്പിറ്റലിലേക്ക് പോകണം. ഇയാളെയോ? ഇമ്രാൻ, ആ റൂമില് ലാൻഡ് ലൈൻ ഉണ്ടോ? ഇല്ല. ഇല്ലല്ലോ. സ്റ്റെപ്സ് വഴി പോകാം. യാ.
ജനറൽ വാർഡ് എവിടെയാ ഉള്ളത്? തേർഡ് ഫ്ലോർ. പോകാല്ലേ? പോകാം. ഓക്കെ. ഇന്ത്യയിലേക്ക് വരാൻ പാടില്ല എന്ന് കരുതി ബോധിധർമ്മൻ ചൈനയിലേക്ക് പോയതോ? ആ രോഗം ഇവിടെ പിടിപെട്ടു. എത്ര വലിയ ചതി! ആ ചൈനക്കാരനെ കണ്ടുപിടിച്ച് ജീവനോടെ വിടരുത്. ഇല്ല അരവിന്ദ്, ഇപ്പൊ അതല്ല പ്രധാനം. അവനെക്കാളും വലിയ ആപത്ത് അവൻ പടർത്തിയ ഈ രോഗമാണ്. രോഗികളെ ഇങ്ങനെ ജനറൽ വാർഡിൽ ഇട്ടാൽ ഈ രോഗം ഇനി കൂടുകയുള്ളൂ, അറിയോ? കം, എത്രയും വേഗം ഈ പേഷ്യൻസിനെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അശ്വിൻ, നീ ഹെൽത്ത് മിനിസ്റ്ററെ കോൺടാക്ട് ചെയ്ത് ഈ സിറ്റുവേഷന്റെ സീരിയസ്നെസ് ഒന്ന് പറഞ്ഞു നോക്ക്. ഇമ്രാൻ, ഈ പേഷ്യൻസിന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം കളക്ട് ചെയ്ത് നീ WHOക്ക് ഫോർവേഡ് ചെയ്യ്. ഈ ഡിസീസിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ടെലിഗ്രാം മുഖേന, മെയിൽ മുഖേന എല്ലാവരും ഉടനെ അറിയിക്കണം. മിഷ മാലത്തെ നിങ്ങൾ ന്യൂസ് ചാനൽസിലെ കോൺടാക്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ഇത് അറിയിക്കാൻ നോക്കണം. ഓക്കെ ഓക്കെ. അരവിന്ദ്, ഞാൻ ഈ ഹോസ്പിറ്റലിലെ ആർമയെ പോയി മീറ്റ് ചെയ്തിട്ട് വരാം. നീ ചീഫ് ഡോക്ടർ എവിടെയാണ് ആദ്യം പോയെന്ന് നോക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? സിക്സ്ത് സെഞ്ചുറിയിൽ വന്ന ഡിസീസോ? അതെ ഡോക്ടർ, സിക്സ് സെഞ്ചുറിയിൽ ഈ രോഗം ചൈനയിൽ വന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കാൻ ഇടയായിട്ടുണ്ട്. കാഞ്ചിപുരത്തിൽ നിന്നും ബോധിധർമ്മൻ എന്ന് പറയുന്ന ഒരാളാണ് ഗുണപ്പെടുത്താൻ പോയത്. ഓ, ഫോറിനിൽ പോയ ഫസ്റ്റ് ഡോക്ടർ അല്ലേ? ഇപ്പൊ ആ ഡിസീസ് ഇന്ത്യയിലേക്ക് പടർന്നിരിക്കുകയാണ് ഡോക്ടർ. അതിൽ മൂന്ന് പേഷ്യൻസ് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. എന്താ നിങ്ങൾ ഈ പറയുന്നേ? ജനറൽ വാർഡിലെ ബെഡ് നമ്പർ 76, 77 ആൻഡ് 78 ഡോക്ടർ. ഓ, ആ അയിനാവരം പേഷ്യന്റ് ആണല്ലേ? യെസ് യെസ്. ആ, അങ്ങനെയൊന്നും അല്ല കൊച്ചേ. ചിക്കൻ പോക്സാ, ആന്റി വൈറലിന്റെ ഡോസ് കൊടുത്ത മൺഡേ ഡിസ്ചാർജാ. അല്ല ഡോക്ടർ, അവർ എത്രയും പെട്ടെന്ന് സ്പെഷ്യൽ വാർഡിലേക്ക് മാറ്റണം. ജനറൽ വാർഡിൽ വെച്ചാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ മറ്റുള്ളവർക്കും പകരും. ഉടൻ തന്നെ തനി വാർഡിലേക്ക് മാറ്റി അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടറിന് നഴ്സിന് ഫേസ് മാസ്ക് കൊടുക്കണം. ദേ നോക്ക്, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ കൾച്ചർ, ഈ ടെസ്റ്റുകളെല്ലാം നോക്കണം. റിസൾട്ട് വരാൻ പിന്നെ 5 ദിവസമെങ്കിലും ആവും. അതുവരെ നോർമൽ ട്രീറ്റ്മെന്റാ. അത് ശരിയായില്ലെങ്കിൽ പിന്നെ നമുക്ക് മെഡിസിൻ മാറ്റി നോക്കാം. ഡോക്ടർ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഡോക്ടർ, അതിനൊന്നും സമയമില്ല. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കി ഡോക്ടർ. സമയമില്ല കൊച്ചേ, ഔട്ട് പേഷ്യന്റിനെയും ഞാൻ നോക്കണം. ഡോക്ടർ, ഹി മസ്റ്റ് ബി ഹിയർ. ചീഫ് ഡോക്ടർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, കാശില്ലാതെ കാണാൻ പറ്റും. ഒരു അർജന്റ് കാര്യം. ഹലോ ഹലോ അരവിന്ദ്. എന്താ ശുഭ? അരവിന്ദ്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിന്റെ പുറകെ കൂടി പുറത്തേക്ക് വരണം. എന്തിന്? ഡോംഗ്ലി നമ്മളെയും തേടി ഇവിടെ എത്തിയിട്ടുണ്ട്. അവനിപ്പോ എവിടെയാ ഉള്ളത്? അരവിന്ദ്, ആവേശം കാണിക്കണ്ട. അവനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ അവനെ കണ്ണി പെട്ട നമ്മൾ ചിന്തിക്കുന്ന ഒന്നും നടക്കില്ല. അരവിന്ദ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അരവിന്ദ്, ഞാനിപ്പോ എവിടെ വരണം? അത് ഹോസ്പിറ്റലിന്റെ പുറകിലേക്ക് വാ, ഞാൻ അങ്ങോട്ട് വരാം. Ah!
ഹലോ, ഞാൻ ഡോംഗ്ലിയാണ് സംസാരിക്കുന്നത്. ഡോംഗ്ലി ഇപ്പൊ എവിടെയാണ്? ഞാൻ വിളിച്ചത് ഒരാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ ഞാനിപ്പോ ശ്രമിച്ചു, പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം. എനിക്കിപ്പോ ഗുരുവിനോട് സംസാരിക്കണം. അതിനൊരു വഴിയും നാം കാണുന്നതേയില്ല. ഡോംഗ്ലിക്ക് എല്ലാവരുടെയും മനസ്സ് നിയന്ത്രിക്കാൻ കഴിയും. അതെനിക്ക് നന്നായിട്ടറിയാം. പറയൂ, അവനിപ്പോ എവിടെയാ ഉള്ളത്? സൗത്ത് ഇന്ത്യയിലുള്ള തമിഴ്നാട്ടിലാ ഉള്ളത്. അവിടെ ഉള്ള ഒരാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. ഒരു കാര്യം ഞാൻ പറയാം, അവൻ അവിടെ ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട്? അവനോട് വേഗം തന്നെ തിരിച്ചു വരാൻ പറയണം. ഇല്ല, വരാൻ കഴിയില്ല. എന്തുകൊണ്ട് എനിക്ക് അവന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത്? ദാമോ, അത് ദാമോയുടെ രക്തം തന്നെയാണ്. അയാളെ നമ്മൾ കൊന്നതല്ലേ? അവന്റെ രക്തബന്ധത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കട്ടെ. അവരോട് ഉടനെ വരാൻ പറ. അവൻ ഇവിടെ തന്നെയുണ്ട്. നമ്മൾ തേടി നടക്കുക. എവിടെ? അവൻ നിന്റെ സൈഡിലേക്കാ വരുന്നത്. നോക്കണ്ട. ആ പോ പോ, ഡോ പുറകോട്ട് മാറി നിൽക്ക്. Ah!
വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഞങ്ങളോട് വരാൻ പറഞ്ഞു. ഓ മൈ ഗോഡ്, എന്താ പറ്റിയത് നിനക്ക്? നമ്മൾ കരുതിയത് പോലെയല്ല അവൻ ഡേഞ്ചറാ. ഞങ്ങൾ ഒരു വിധത്തിൽ അവന്റെ കയ്യിൽ നിന്ന് ഇവിടം വരെ രക്ഷപ്പെട്ടെത്തിയത്. അരവിന്ദ്, 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 എന്ത് പറ്റി അരവിന്ദ്? ചൈനക്കാരൻ ഇവിടെ വന്ന് നമ്മളെയൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോ നെഞ്ചു വിരിച്ച് നിൽക്കുകയാണ് വേണ്ടത്. അവനെ എതിരിടാൻ നമ്മൾക്ക് ആർക്കും കഴിഞ്ഞില്ലല്ലോ. ഇന്ന് അവനെ കണ്ട് ഭയന്ന് ഓടിയപ്പോ നമ്മളൊക്കെ വെറും ഭീരുക്കളായി മാറിയില്ലേ? നമ്മൾ മലേഷ്യയിൽ വെച്ച് ആക്രമിച്ചു, ശ്രീലങ്കയിൽ വെച്ച് ആക്രമിച്ചു, ഇപ്പൊ ഇവിടെ വന്ന് നമ്മൾ ആക്രമിക്കുന്നു. നമ്മൾ അവരെ കണ്ട് ഇന്നും ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊന്നിപ്പോ ചിന്തിച്ചിട്ട് കാര്യമില്ല അരവിന്ദ്. ധീരത എന്താണെന്ന് ഈ ലോകത്തിന് കാണിച്ചത് നമ്മളാണെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് നമ്മൾ ഭീരുക്കളെ പോലെ ഓടുകയല്ലേ? തിരിച്ചടിക്കണം. അവൻ ഈ നാട്ടിൽ നിന്ന് ജീവനോടെ പോവാൻ പാടില്ല. വേണ്ട അരവിന്ദ്, ഈസ് ടു പവർഫുൾ. അവനെതിർത്ത് നമുക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. അതെ, കഴിയില്ല. ഇങ്ങനെ പറഞ്ഞാണല്ലോ ആ മ്യൂസിയത്തിൽ ആയുധങ്ങളുടെ കൂടെ ധൈര്യവും വെച്ച് പൂട്ടിയിരിക്കുന്നത്. അത് പുറത്തു കൊണ്ടുവരണം. അരവിന്ദ്, ഇപ്പോ നമ്മൾ ഏത് സിറ്റുവേഷനിലാ ഉള്ളതെന്ന് ആദ്യം അറിയുക വേണ്ടത്. ജയിക്കാൻ വേണ്ടി നെഞ്ചു വിരിച്ച് പോരാടിയില്ല അയൽരാജ്യത്തോട്, എന്നിട്ട് ജയിക്കാൻ കഴിഞ്ഞോ? എല്ലാവരും ചത്തുപോയില്ലേ? ധീരതയും ദ്രോഹവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഒരു മനുഷ്യനെ 9 പേര് ചേർന്ന് കൊല്ലുന്നതിന്റെ പേര് ധീരതയെന്നല്ല, ദ്രോഹം. മനസ്സിലാവുന്നുണ്ട് അരവിന്ദ്. അവനെ വെറുതെ വിടണമെന്നല്ല ഞാൻ പറയുന്നത്. അതിനു മുമ്പായിട്ട് ഈ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ രോഗത്തെയാണ് നമ്മൾ എത്രയും വേഗം തടയേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവനെ നേരിടാം. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അരവിന്ദ്. കഴിയും. ഈ രോഗം ഭേദമാക്കാനും അവനെ ഇവിടുന്ന് ഓടിക്കാനും ഒരേ ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ, ബോധിധർമ്മൻ. ആ DNA റിസർച്ച് ഉടനെ തുടങ്ങണം.
ബോധിധർമ്മന്റെ കഴിവെല്ലാം തിരിച്ചു കൊണ്ടുവരണം. നിങ്ങൾ പറഞ്ഞ പോലെ അവനെ നമുക്ക് തിരിച്ചടിക്കണം. അവനെ അടിക്കുന്ന അടിയിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരാളുടെ ദേഹത്ത് പോലും കൈവെക്കുവാൻ അവരെ കൊണ്ട് സാധിക്കരുത്. അതിന് ഹ്യൂമൻ ജിനറ്റിക് ലാബാ വേണ്ടത്. ആരും അറിയാൻ പാടില്ല. 12 ദിവസത്തേക്ക് അവന്റെ കണ്ണി പോലും പെടാതെ നോക്കണം. എനിക്കറിയാവുന്ന ഒരു ലാബുണ്ട്. 12 ദിവസം നമ്മൾ ഇരിക്കുന്നിടം ആരും അറിയാതിരിക്കണമെങ്കിൽ നിങ്ങളിൽ ഒരുവർ പുറത്തുനിന്ന് സഹായിക്കണം. നമ്മൾ എവിടെയാണെന്ന് അയാളും അറിയരുത്. കറക്റ്റ് മാലതി, യു ആർ ദ റൈറ്റ് പേഴ്സൺ. നമ്മുടെ എല്ലാവരുടെയും സിം കാർഡ് ഉടൻ തന്നെ ഡീആക്ടിവേറ്റ് ചെയ്യണം. 2 പുതിയ സിം കാർഡ്, ഒന്ന് നമ്മൾക്ക് ഒന്ന് മാലതിക്ക്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മാലതി ആയിരിക്കും കൊണ്ടുവരുന്നത്. എന്നാൽ അവൾക്ക് പോലും നമ്മൾ എവിടെയാണെന്ന് അറിയാൻ കഴിയില്ല. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. മാലതി, നിന്റെ ഫോണിലെ സിം കാർഡ് ആദ്യം കളഞ്ഞേക്ക്. നാളെ പുതിയ സിം കാർഡ് വാങ്ങിച്ചു തരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി ആ ലാബ് എവിടെയുള്ളെന്ന് വേഗം പറ. ഇത് അടയാർ പാലം, ഇത് ഗാന്ധി മണ്ഡപം, ഇത് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതിന്റെ നടുക്കുള്ളത് IIT ക്യാമ്പസ്. അശ്വിൻ പറഞ്ഞ സ്ഥലം ആ കാണുന്നതാണ്. IIT പുറകിലായി ഒരു വലിയ കാടുണ്ട്. IIT മുഴുവനും 650 ഏക്കറാ. ഇതിൽ 450 ഏക്കർ വലിയ കാടാണ്. സിറ്റിയിൽ ഇത്രയും വലിയ കാടുള്ള കാര്യം ആർക്കും അറിയില്ല. അത് കോമ്പസസ് ടെക്നോളജി സെന്റർ, ഇത് മിഷൻ ഡൈനമിക്സ് സെന്ററാ. ഇവിടുന്ന് 4 കിലോമീറ്റർ മാറിയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ലാബ് ഉള്ളത്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. 12 ദിവസത്തിനുള്ളിൽ ആരെങ്കിലും വരികയാണെങ്കിൽ? ഇല്ല സർ, ഭാഗ്യം കൊണ്ട് സെമസ്റ്റർ ഹോളിഡേ ആണ് സർ. നെക്സ്റ്റ് 18 ഡേയ്സ് ക്ലോസ് ആയിരിക്കും. അവിടെ ഉള്ളതെല്ലാം ജർമ്മൻ എക്യുപ്മെന്റ്സാ. നമുക്ക് മെഡിസിൻസ്, ഔഷധങ്ങൾ ഇതൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ പുറത്തുള്ള മാലതി മൂലം അവിടേക്ക് എത്തിക്കാം. അശ്വിൻ ഇപ്പോ വരും. ലാബിന്റെ കീ എടുത്തോണ്ട് നമുക്ക് സിം കാർഡ് എല്ലാം വാങ്ങിട്ട് രാത്രി 11 മണിക്ക് വരും. എല്ലാവരും സിം കാർഡ് ഡീആക്ടിവേറ്റ് ചെയ്തല്ലോ. അതെല്ലാം ചെയ്തു. ഓക്കെ, വരും എന്നാ പോകാം. കാണും ലോകം നമ്മൾക്കുള്ളതല്ലേ, നമ്മൾ തേടും ത്യാഗം തീർത്തിടാം. നമ്മുടെ ഈ ത്യാഗം സത്യമാകുമെങ്കിൽ നാളെ പുതുലോകം കണ്ടിടാം. ആരുമില്ല തുണയായി നമ്മൾക്കിന്ന് വഴി കാട്ടാൻ, കൂട്ടുകാർക്ക് തുണയാകാൻ സമ്മതമേ. നേരം മനസ്സിന്റെ വേദനയോ മറന്നിടാം, വിജയം നേടാം നമുക്ക് ഇന്നീ വേളയിലും. കൊണ്ടാമറയായി വരുമോ, വീണ്ടും ജന്മം തരുമോ, വീണ്ടും വീണ്ടും വരുമോ, വരുമോ? ഇന്നീ വിജയം നേടാം, ഉള്ളിൽ ഭയവും വേണ്ട, ധീരപ്പറയായി വരുമോ, വരുമോ? ഇന്ന് കാണും ലോകം നമ്മൾക്കുള്ളതല്ലേ, നമ്മൾ തേടും ത്യാഗം തീർത്തിടാം. നമ്മുടെ ഈ ത്യാഗം സത്യമാകുമെങ്കിൽ നാളെ പുതുലോകം കണ്ടിടാം.
வணக்கம். பரவி வரும் மர்ம காய்ச்சலுக்கு தமிழகத்தில் இதுவரை 118 பேர் பலியாகியுள்ளனர். திண்டிவனம் நாகர்கோவில் பகுதிகளில் போதிய மருத்துவ வசதிகள் இல்லாததால் பொதுமக்கள் சாலை மறியலில். ഈ വൈറസ് ബാധിച്ച് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രോഗികളുടെ തിരക്ക് മൂലം ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലും കൂട ഈ വ്യാധി വ്യാപിച്ചിട്ടുള്ളത് ഈ രോഗം തടയുന്നതിനായി The disease has spread like fire. The initial symptoms are spotted on the face. There are many hospitals which are beyond their capacity to fill their patients. Many patients തരങ്ങളിൽ രോഗം പകരാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗരൂകരായിരിക്കണം. രോഗം ബാധിച്ചവർക്ക് ഇന്ത്യയിൽ മരുന്നുകളില്ലാതെ രോഗം ബാധിച്ച രോഗികൾക്ക് ചികിത്സ കിട്ടാത്തത് കാരണം ജനങ്ങൾ രോഗം ബാധിച്ചവർക്ക് മരുന്ന് കിട്ടാതായപ്പോൾ ജനങ്ങൾ ഹോസ്പിറ്റലുകളെ തല്ലി തകർത്തു. இதுபோன்று தமிழகத்திலும் பிற மாநிலங்களிலும் பொதுமக்கள் வன்முறையில் ஈடுபடுவது கண்டிக்கத்தக்கது என மத்திய சுகாதாரத்துறை அமைச்சர் குலாம் நபி ஆசாத் இன்று தெரிவித்துள்ளார். சலிச்சீடும் கை விரலுகளோ அது மனசின குளிர்மையோ எழுதும் வாக்குகள் மறக்காதே இனி மனசில் குறிச்சிடா பலரால் சொல்லுங்க வாக்குகள் இவிடே விஜயம் நல்கிடும் பல நாள் செய்யுங்க தியாகங்களோ இனி மனசின சாந்தமோ குறிச்சிடா பறந்திடா இதா இதா இனி முன்னோட்டு வரா வரா பிரதீட்சகள் மனசிலேற்றி முன்னோட்டு வேதனையோ மறந்திடாம் விஜயம் நேடாம் நமக்கு இன்னி வேளையிலும் பொத்தாமரையாய் வருமோ மீண்டும் ஜென்மம் தருமோ மீண்டும் மீண்டும் வருமோ வருமோ இன்னி விஜயம் நேடாம் உள்ளில் பயமும் வேண்டாம் வீரப்படையாய் வருமோ வருமோ Yes sir, how can I help you? I want to know who make this purchase. Sir, but those details I cannot. The CD was purchased on 22nd February. It was a credit card purchase. The card holder name is Imran Shahid and it was HDFC Bank credit card. The name is Imran Shahid. Tell me about his more recent purchases. 2 days ago, he had purchased something at Apollo Pharmacy. Yesterday, he filled petrol for ₹1,500 at Bharat Petroleum Bank, Gindi. TN09-80-7419. TN09-80-7419. This car yesterday, Imran filled petrol. Okay. But I find out, Imran doesn't have a car. But I need to know name and address. After who on this? You got it. They are not 5 in total. They are 6. A girl is helping them from outside. Her name is Malathi. She is Shubha's school friend. She is in 3rd year civil engineering. This is certificate. Get a hold of Malathi. And you will find others. Once you know where they are, don't leave Malathi. Kill her.
That's exactly what I'm gonna do. And don't spare anyone, else you will be in trouble. Kill everyone. Yes. എന്താ വേണ്ടേ? ഗുഡ് ഗുഡ് പ്ലാൻ. You can't find them through me. Because even I don't know where they are. It's time for Bodhidharman. You can't escape from him. Tell him I said good luck. മാലതി, ലിസ്റ്റിലുള്ളതെല്ലാം കറക്റ്റ് ചെക്ക് ചെയ്ത് അയച്ചായിരുന്നു. ജനറ്റിക് എഞ്ചിനീയറിംഗ് ലാബ്, മാലതി, ബി വിംഗ്, ഈസ്റ്റ് ന്യൂട്ടൺ സർക്കിൾ, ഐഐടി ക്യാമ്പസ്, അടയാർ. ഇമ്രാൻ, മാലതിയുടെ ഫോൺ നിന്റെ കയ്യിൽ എങ്ങനെയാ വന്നത്? മാലതി എവിടെയാ ഉള്ളത്? ഇമ്രാൻ, ഹലോ, നീ എന്തിനാ ഇപ്പൊ അഡ്രസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഐ വിൽ ക്യാച്ച് യു ദിസ് ടൈം. യു If you hate India, if you have the guts to come and fight the Indian army, don't go out of killing innocent people like in coward. Harvardhan is going to kill you. You can't escape from Bodhidharman. Imran! Imran? Hindupati Imran? 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 Imran! What happened? Oh. Imran! Inda Shubhi. ശു
Shubhi, we need to go. ഇനി ഈ റിസർച്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അയാൾ ഇങ്ങോട്ടാണ് വരുന്നത്. ഇതാണ് അവസാനത്തെ ദിവസം. ജീവനെ പേടിച്ച് ഓടാൻ പറയുകയാണോ? അല്ല ശുഭ, നമ്മുടെ ജീവനക്കാരും ആരാധന ജീവനാണ് പ്രധാനം. ബോധിധർമ്മന്റെ ഡി എൻ എ പ്രധാനമാണ്. നമ്മൾ ചെയ്തില്ലെങ്കിലും ഒരു 50 വർഷം കഴിഞ്ഞ് വേറെ ആരെങ്കിലും ഈ ഗവേഷണം ചെയ്യും. പക്ഷെ അതിന് അരവിന്ദ് ഉണ്ടാകണം. എന്നാ അരവിന്ദിനെ നമ്മൾ എങ്ങോട്ടാ കൊണ്ടുപോകുക? അവന്റെ ദേഹത്ത് വെയിൽ കൊള്ളാൻ പാടില്ല. നമ്മളെല്ലാവരും മരിച്ചാലും അരവിന്ദ് മരിക്കാൻ പാടില്ല. വാ. Check it twice. What are you so covering here? Shubha, Shubha. Huh? Dongli vandu kazhinju. Oh!
Miracle in the fact that the treatment discovered by circus player Aravind, the man behind this miracle, is here with us today. You say that we have lost ancient ways of life and culture and time. But how do you believe that they would help modern society?
കാണാതെ പോയ ഒരു കുട്ടിക്ക് അമ്മയുടെ പേര്, അച്ഛന്റെ പേര്, തന്റെ വീട് എവിടെയാണെന്ന് അറിയുന്നത് എത്ര പ്രധാനമാണോ അത്രയും പ്രധാനമാണ് നമ്മുടെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ചരിത്രം മറക്കുന്നതുകൊണ്ടാണ് സംസ്കാരം നഷ്ടമാകുന്നത്. നമ്മുടെ ധീരതയും പെരുമയും നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടി നമ്മളെ ഭരിച്ച എല്ലാവരും മനഃപൂർവ്വം അത് മറച്ചുവെച്ചു. മതം മാറ്റം, ജാതി മാറ്റം, മൊഴിമാറ്റം എന്ന് സംസ്കാരം തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ചില ആചാരങ്ങൾ വെച്ച് പഴയ വസ്തുക്കൾ എരിച്ചു കളയുന്ന കൂട്ടത്തിൽ നിധി പോലെ സൂക്ഷിച്ച ഓല ഗ്രന്ഥങ്ങളും കത്തിയെരിഞ്ഞു. അതിനേക്കാളേറെ നമ്മുടെ ചരിത്രങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, ആയിരക്കണക്കിന് അപൂർവ പുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്ന ശ്രീലങ്ക ജാഫ്ന ലൈബ്രറി മുഴുവനും എരിച്ച് ചാമ്പലാക്കി കളഞ്ഞു. നമ്മുടെ ചരിത്രമെല്ലാം മനസ്സിലാക്കിയിട്ട് അതറിയാത്തവർക്ക് പറഞ്ഞുകൊടുക്ക്. മഞ്ഞൾ അരച്ച് തേക്കുന്നതും വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ആചാരമാക്കരുത്. അത് സയൻസ് ആണെന്ന് പഠിപ്പിക്കണം. അത് ആന്റിബയോട്ടിക് ആണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് മഞ്ഞൾ വിളയാത്ത നാട്ടിൽ അവരതിനെക്കുറിച്ച് പഠിച്ച് പേറ്റന്റ് റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത്. വീട്ടിൽ അണുബാധ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഉമ്മറത്ത് ചാണകം തളിച്ച് കോലമിടുന്നതെന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മുടെ പല സംസ്കാരങ്ങളും നഷ്ടപ്പെടുന്നത്. വീടിനടുത്തുള്ള വേപ്പുമരം, മുറ്റത്തുള്ള തുളസിച്ചെടി, ഇതൊക്കെ ഔഷധമാണെന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ സംസ്കാരം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുത്താൽ ലോകത്തിന്റെ വെളിച്ചം ഭാരതീയ സംസ്കാരമാണെന്ന് അവർ വിളിച്ചു പറയും. അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഇന്ന് എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ചെറിയ ചെറിയ രാജ്യങ്ങളെല്ലാം ആകാംക്ഷയോടെ നോക്കി അവരുടെ പിറകെ പായുന്നത്. അതുമാത്രമല്ല, എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞയക്കുന്ന തുണിയുടെയും ഫ്രൂട്ട്സിന്റെയും കൂടെ നമ്മുടെ നാട്ടിലെ വിജ്ഞാനികളെയും വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു. നമ്മൾ മറന്നത് ബോധിധർമ്മനെ മാത്രമല്ല, അദ്ദേഹത്തെ പോലെ ആയിരം ആയിരം മഹാന്മാരും യോഗികളും ജീവിച്ച മണ്ണാണിത്. അവരെല്ലാവരും നിങ്ങളുടെ ഡി എൻ എയിൽ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സിരയിലോടുന്ന രക്തത്തിലും അവരുണ്ട്. അവരെ പുറത്തു കൊണ്ടുവരാൻ പരീക്ഷണമൊന്നും നടത്തേണ്ട ആവശ്യമില്ല. നമ്മൾ പരിശ്രമിച്ചാൽ മാത്രം മതിയാകും. ഇന്ന് കാണും ലോകം നമ്മൾക്കുള്ളതല്ലേ, നമ്മൾ തേടും ത്യാഗം തീർത്തിടാം. നമ്മുടെ ഈ ത്യാഗം സത്യമാകുമെങ്കിൽ നാളെ പുതുലോകം കണ്ടിടാം. പ്രതീക്ഷകൾ മനസ്സിലേറ്റി മുന്നോട്ട്.